السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام عليك يا رسول رب العالمين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يوفون بعهد الله ولا ينقضون الميثاق، والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. صدق الله العلي العظيم، وصدق وبلى على رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദ് അവർഗൾ, മറ്റു പണ്ഡിതന്മാർ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, കരളിന്റെ കഷ്ടങ്ങളായ ഭാവിയുടെ പ്രതീക്ഷകളായ കൊച്ചനുജന്മാർ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, ഈ പരിപാടിയെ നേരിൽ വീക്ഷിക്കാൻ പോലും കഴിയാതെ വിദൂര ദിക്കുകളിൽ ഇതിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ വോളണ്ടിയർമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഈ മഹാന്നവറുകളുടെ മദദും നദറും നസറും ഹിഫ്ളും തർബിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവരെയും നമ്മയും നല്ലവരുടെ കൂട്ടത്തിൽ നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി ഈ മഹാന്റെ ചാരത്ത് നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മഹത്തുക്കൾ ഇങ്ങനെ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അവരോടും നമ്മോടും അല്ലാഹുവിന്റെ കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, എല്ലാവരെയും അല്ലാഹു വിളിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നത്, നിങ്ങൾ മുഅ്മിനീങ്ങളായി ജീവിക്കുകയും മുത്തഖീങ്ങളായി ജീവിക്കുകയും അങ്ങനെ മുത്തഖീങ്ങളായി തന്നെ മരിക്കുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം.
എന്താണു തഖ്‌വ എന്ന് പറയുന്നതും التقوى هو امتثال أوامر الله واجتناب نواهي الله كلبت كارينغل مربولة سيئنم آم مربولة نروهيكم بنا دارتتل تقوى يغنند نسكريكيا يند برايندن بغرم حق تقاته يا أيها الذين آمنوا اتقوا الله حق تقاته നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണമെന്ന് പറഞ്ഞ് അല്ലാഹു നിർത്തിയില്ല. ഹഖ്ഖ തുഖാതിഹി, അല്ലാഹുവിനെ വഴിപ്പെടേണ്ട രൂപത്തിൽ വഴിപ്പെട്ടോളണം. അപ്പോഴേ നീ മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ പെടൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുലൂനൽ മീസാഖ്. മുഅ്മിനീങ്ങളുടെ ഐഡന്റിറ്റി പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവരല്ലാഹുമായി ചില ഉടമ്പടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹുമായി ചില ഉടമ്പടികൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഉടമ്പടികളെ മുഴുവനും, അല്ലാഹുമായി ചെയ്ത ഉടമ്പടികളെ മുഴുവനും ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട നാട്ടുകാര് മുഴുവനും വന്നിട്ട് പ്രിയപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഉസ്താദേ, ഞങ്ങൾ ദിവസവും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്. പക്ഷേ ഞങ്ങളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ പലപ്പോഴും സങ്കടം പറയാറുള്ള വിഷയമാണ്. അതേ, എല്ലാ ദിവസവും അഞ്ചു നേരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാന്മാരെ സവിധത്തിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. ദിക്റിന്റെ മജ്‌ലിസിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു പലപ്പോഴും സ്വീകരിക്കുന്നില്ല. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ലോക മുസ്ലിമീങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. പക്ഷേ ഒരു സ്ഥലം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് കലാപങ്ങൾ പടരുകയാണ്. ഇപ്പോൾ സിറിയയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെ പ്രാർത്ഥന എങ്ങനെ അല്ലാഹു സ്വീകരിക്കുക? കാരണമെന്തേ? പത്തു കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ മനസ്സ് ചത്തുകിടക്കുകയാണ്. പേരിൽ നിങ്ങൾ മുസ്ലിമീങ്ങളാണ്, നിങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, എന്നാൽ നിങ്ങളെ മനസ്സ് ചത്തുകിടക്കുകയാണ്. നിങ്ങളെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, നന്നായി ഓടുന്നുണ്ട്, നന്നായി ചിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ മനസ്സ് ചത്തുകിടക്കുകയാണ്. എന്താണ് പത്തു കാരണങ്ങൾ? ഒന്നാമതായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ അറിയുന്നവരാണ്. മുഅ്മിനീങ്ങളെ, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമാണ് ഈ പറയുന്നത്. പറയുന്നത് നേരെ ഖിതാബ് തന്റെ നാട്ടുകാരോടാണെങ്കിലും എന്നെയും നിങ്ങളെയും എല്ലാം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ നന്നായി അറിയുന്നവരാണ്. ഈ പ്രസംഗിക്കുന്ന എനിക്കറിയാം, എന്നെ പടച്ചത് എന്റെ റബ്ബാണ്. എനിക്ക് വെള്ളം തരുന്നവൻ അല്ലയാണ്, എനിക്ക് ഭക്ഷണം തരുന്നവൻ എന്റെ റബ്ബാണ്. എല്ലാം അറിയുന്ന ഞാൻ തന്നെ. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാം അറിയുന്ന നീ ആ അല്ലാഹുമായി ചെയ്യുന്ന ചില ഉടമ്പടികൾ, ആ ഉടമ്പടികളൊന്നും വീട്ടാത്തവനാണ്.
പടച്ച റബ്ബുമായി നീ ചെയ്ത ഉടമ്പടികൾ ആ ഉടമ്പടികളെ സ്വീകരിക്കാത്തവനാണു നീ. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്നെയും നിങ്ങളെയും നേരെ വിളിച്ചുകൊണ്ട് പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തേ നമ്മളെ റബ്ബ് നമ്മോട് കൽപ്പിച്ച പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നിസ്കാരം നമ്മൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിലും അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ജീവിതത്തിൽ തഖ്വയോടുകൂടി ജീവിക്കലാണ്. എന്റെ എന്റെ റബ്ബ് കാണുന്നുണ്ടെന്ന ചിന്തയോടെ ജീവിക്കലാണ്. എന്റെ രഹസ്യങ്ങളും എന്റെ പരസ്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ടെന്ന ബോധത്തോടെ ചിന്തി ജീവിക്കലാണ്. ബഹുമാനപ്പെട്ട ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാനവരുകളാരാണ്, അതേ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്, പോരാ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട നേതാവാണ്. ആ ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്റെ വലതുഭാഗത്തൊരു മലക്ക് തന്റെ രേഖകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടെന്നറിയാം, തന്റെ ഇടതുഭാഗത്ത് തന്റെ തിന്മകൾ മുഴുവനും ക്രോഡീകരിക്കപ്പെടുന്നുണ്ടെന്നറിയാം. പക്ഷേ തന്റെ കയ്യിൽ ഒരു പുസ്തകം കയ്യിൽ പിടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പുസ്തകം കയ്യിൽ പിടിക്കുന്നത്? താൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു ദിവസം നേരം വെളുത്താൽ വൈകുന്നേരമാകുന്നത് വരെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ടോ ആ പ്രവർത്തനങ്ങളെ മുഴുവനും തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് വൈകുന്നേര സമയം തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ ആ പുസ്തകങ്ങൾ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതിൽ വല്ല തെറ്റും കണ്ടുപോയാൽ വല്ല തിന്മയും കണ്ടുപോയാൽ ഉമറു ബിൻ ഖത്താബ് തങ്ങൾ തിന്മ ചെയ്യില്ല, തിന്മയാണെന്ന് തോന്നുന്ന ചെറിയ പ്രവർത്തനങ്ങളോ ചെറിയ ചിന്തകളോ ചെറിയ ചലനങ്ങളോ വല്ലതും തന്റെ ദൃഷ്ടിയിൽ പെട്ടുകഴിഞ്ഞാൽ തന്റെ വീടിന്റെ മൂലയിൽ ചാരിവെച്ച ചാട്ടവാറങ്ങെടുക്കുന്നു, എന്നിട്ടെന്റെ ശരീരത്തെ ശിക്ഷിക്കുകയാണ്, തന്റെ ശരീരത്തെ ചാട്ടവാറുകൊണ്ടടിക്കുകയാണ്. എന്നിട്ട് ശരീരത്തോട് ചോദിക്കുന്നു, അല്ലയോ ഉമറേ, ഇത് മുഴുവനും നീ ചെയ്തതാണോ ഉമറേ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തെ ചാട്ടവാറുകൊണ്ട് സൂക്ഷിച്ച് ശിക്ഷിച്ച് മാനവരുകളെ ലോകത്തോട് വിട പറയുമ്പോൾ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ പറയുകയാണ്, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അവിടത്തെ ശരീരം കുളിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചു നോക്കുമ്പോൾ അവരാ വെളുവെളുത്ത ശരീരത്തിൽ മുഴുവനും അതാ ചാട്ടവാറിന്റെ അടയാളമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗമല്ലേ നമുക്ക് വേണ്ടത്? അതിനുവേണ്ടിയാണ് പരിശുദ്ധ ഖുർആനും നമ്മോട് പറയുന്നത്, ഇത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ ഭയപ്പെട്ടോളണം, നിന്റെ സംസാരത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടോളണം, നിന്റെ ചിന്തയിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടോളണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എത്ര നല്ലവനായി ജീവിച്ചാലും രക്ഷപ്പെടാൻ കഴിഞ്ഞെന്നു വരില്ല. ഞാൻ മരിക്കുമ്പോൾ എന്റെ ആത്മാവ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ ആത്മാവെന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ എനിക്ക് മുത്തഖിയായി സ്വാലിഹീങ്ങളിൽ പെട്ട് മുഅ്മിനായി ലോകത്തോടെ വിട പറയാൻ കഴിഞ്ഞാൽ അവിടെ അപ്പോഴേ ഞാൻ ജയിച്ചു എന്നെനിക്ക് പറയാൻ കഴിയുമോ? അതിന് തലപ്പാവ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ? താടി വെച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുമോ? അതേ ഞാൻ പ്രഭാഷണം നടത്തിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുമോ? മഹാന്മാരായ പണ്ഡിതന്മാര് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. തഫ്സീർ റൂഹുൽ ബയാനിൽ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നു, ഒരു മഹാൻ അതേ അദ്ദേഹം ഹജ്ജിനു വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായം ചെന്ന ഉപ്പയതാ എല്ലാ സമയത്തും
സമയത്തും ഒരൊറ്റ ദിക്റാണ്. എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ദിക്റുചൊല്ലുമ്പോൾ, എല്ലാവരും പല വിഷയങ്ങളും പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ഒരൊറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഖുരിജ്നി മിൻ ഹാദിഇ ദുനിയാ മുസ്ലിമാ. എല്ലാ സമയത്തും ഒരൊറ്റ പ്രാർത്ഥന, പടച്ചവനെ, ഞാൻ ഈ ഭൂമിലോകത്തിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ എന്റെ ആത്മാവ് എന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ, ഈ ഭൂമിലോകത്തിൽ നിന്ന് പാരത്രിക ലോകത്തേക്ക് ഞാൻ യാത്ര തിരിക്കുമ്പോൾ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. വേറൊരു വിഷയവും പറയാനില്ല. എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക പറയുമ്പോഴും ഈ മനുഷ്യൻ ഈ പ്രാർത്ഥന മാത്രമാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പലരും പല വിഷയങ്ങളും പറഞ്ഞു ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രായം ചെന്ന ഉപ്പയ്ക്ക് മറ്റൊന്നും പറയാനില്ല. ഈ പ്രായം ചെന്ന ഉപ്പയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ സഹോദരൻ മാനവറുകൾ ചോദിക്കുകയാണ്, അല്ലയോ ഉപ്പ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഒരു മനുഷ്യൻ കഅബാലയത്തിലേക്ക് വന്നാൽ എന്തെല്ലാം വിഷയങ്ങൾ ചോദിക്കാനുണ്ട്, എന്തെല്ലാം വിഷയങ്ങൾ പറയാനുണ്ട്, എന്തെല്ലാം സങ്കടങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താനുണ്ട്. എന്നാൽ നിങ്ങളാകെ പറയുന്നത് ഒരൊറ്റ വിഷയമാണ്, അല്ലാഹുമ്മ ഖുരിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. പടച്ചവനെ, ഭൂമിലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ എന്നല്ലാതെ മറ്റൊന്നും പറയുന്നില്ലല്ലോ. ഇത് എല്ലാവർക്കും വേണ്ടതാണ്, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. ആ സമയത്ത് ആ ഉപ്പയുടെ മറുപടി, മോനെ, ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? എന്റെ ജോലി പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ജോലിയാണ്. ഞാനൊരു മുഅദ്ദിനാണ്, ഞാനൊരു മുക്രിയാണ്. ആ മുഅദ്ദിൻ ജോലി എടുക്കുന്ന ഞാൻ, എന്റെ രണ്ട് ജേഷ്ഠന്മാരും ഇതുപോലെ പള്ളിയിൽ ബാങ്ക് കൊടുത്തവരാണ്. ഒന്നാമത്തെ ജേഷ്ഠൻ 40 കൊല്ലക്കാലം പടച്ച റബ്ബിന്റെ പള്ളിയിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ബാങ്ക് കൊടുത്തവനാണ്. അങ്ങനെ 40 കൊല്ലക്കാലം ബാങ്ക് കൊടുത്ത് എന്റെ പ്രിയപ്പെട്ട ജേഷ്ഠൻ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരു മുസ്ഹഫ് തരുമോ? ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ, മഹാന്മാര് മരിക്കുമ്പോൾ അവരൊക്കെ പലപ്പോഴും കിതാബുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് മരിച്ചവരുണ്ട്, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് മരണപ്പെട്ടവരുണ്ട്. അങ്ങനെ എന്റെ ജേഷ്ഠനും മരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്തിന് വേണ്ടിയാണെന്നാ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പരിശുദ്ധ ഖുർആൻ അങ്ങ് കയ്യിലേക്ക് കിട്ടിയപ്പോൾ എന്റെ ജേഷ്ഠൻ ആ പരിശുദ്ധ ഖുർആൻ പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നു, കഫറുത്തു ബിഹാദൽ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ എല്ലാവരും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ മാനിഫെസ്റ്റോയായ പരിശുദ്ധ ഖുർആനിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 40 കൊല്ലക്കാലം പള്ളിയിൽ ബാങ്ക് കൊടുത്ത എന്റെ പ്രിയപ്പെട്ട ജേഷ്ഠൻ അവിടെ നിന്ന് പറയുന്നു, കഫറുത്തു ബിഹാദൽ ഖുർആൻ. പടച്ചവനെ, അങ്ങനെ ഈ പരിശുദ്ധ ഖുർആനിനെ അവിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഞാനൊരു നസ്രാനിയാണ്. ഇത് ഉറക്കെ അങ്ങ് പ്രഖ്യാപിച്ച് എന്റെ ഒന്നാമത്തെ ജേട്ടൽ അതാ കാഫിറായി ചത്തുപോകുന്നു. വളരെ പേടിയോടെ, അതോടൊപ്പം പ്രതീക്ഷയോടെ രണ്ടാമത്തെ ജേട്ടന്റെ കയ്യിലും മുസ്ഹബ് കൊടുത്തു. അല്ലാ, ഞങ്ങൾ പേടിച്ചതെന്തോ അത് തന്നെയാണ് സംഭവിച്ചത്. രണ്ടാമത്തെ ജേട്ടനും മുസ്ഹബ് പൊക്കി പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ ജേട്ടനും പറയുന്നു, കഫറുത്തു ബിഹാദൽ ഖുർആൻ. ഇന്നി ബരീഉം മിൻ ഹാദൽ ഖുർആൻ.
മുസ്അബിൽ പറയുന്ന മുഴുവൻ വിഷയങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടവനാണ്, ഞാനൊരു ജൂതനാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ജേട്ടനും മരണപ്പെട്ടുപോയി. ഇനി മൂന്നാമതായി ഞാനാണ് ആ പള്ളിയിൽ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെ റബ്ബിനോട് എനിക്ക് പൊറുക്കലിനെ തേടി അവസാനം മരിക്കുമ്പോ ഒന്ന് മുസ്ലിമായി മരിക്കണമല്ലോ. എന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും രണ്ട് ജേഷ്ഠന്മാരും മരണപ്പെട്ടതുപോലെ എന്റെ ഈമാനെങ്ങാനും നഷ്ടപ്പെട്ടുപോയാൽ മരിക്കുമ്പോ കാഫിറായി മരിക്കേണ്ടി വന്നാൽ എന്റെ ജീവിതവും എല്ലാം നഷ്ടത്തിലാകുമല്ലോ. ആ സമയത്ത് ഈ മാനവരുകൾ ചോദിക്കുകയാണ്, നിങ്ങളെ ജ്യേഷ്ഠന്മാര് ചെയ്യുന്ന തെറ്റെന്താണ്? എന്റെ ശബ്ദം ശവിക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ, ശരിക്കും നമ്മളെ മനസ്സിലേക്ക് കോറിയിടണം, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതി വെക്കണോ? ഈ മാൻ പറയുകയാണ്, തഫ്സീർ റൂഹിൽ ബയാൻ എടുത്താൽ കാണാം, എന്റെ രണ്ട് ജേട്ടന്മാരും ചെയ്യുന്ന തെറ്റെന്താണെന്നറിയുമോ? എന്റെ ജേട്ടന്മാര് ചെയ്യുന്ന തെറ്റ് കള്ളു കുടിക്കലല്ല, അതേ നാം പറയുന്ന വ്യഭിചാരമല്ല, അതുപോലെ തന്നെ ചീട്ടുകളിക്കലല്ല. അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന സ്വഭാവക്കാരാണ് ചെറുപ്പക്കാരെ. വാട്സപ്പ് ഉപയോഗിക്കുന്ന പൊന്നനുജന്മാരെ, അതേ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കൊച്ചനുജന്മാരെ, യൂട്യൂബിലും മറ്റു ചാനലുകളിലും മറ്റു സൈറ്റുകളിലും കയറുന്ന പൊന്നനുവന്മാരെ, അല്ലാഹു നമ്മുടെ കണ്ണിനെ തന്നത് പരിശുദ്ധമായ ഖുർആനു ശരീഫ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് സംസാരിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് കേൾക്കാനുള്ള ചെവി തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് കാണാനുള്ള കണ്ണു തന്നിട്ടുണ്ടെങ്കിൽ, എല്ലാത്തിനും പടച്ച റബ്ബറു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ലഅല്ലകും തസ്കുറൂൻ, എല്ലാം റബ്ബിനു നന്ദി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എന്നിട്ടോ നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ഞാൻ എത്ര സിനിമ കാണുന്നുണ്ട്, ഞാൻ എത്ര വേണ്ടാത്ത രംഗങ്ങൾ കാണുന്നുണ്ട്, ഞാൻ എത്ര അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ഞാൻ എത്ര മ്യൂസിക് പാട്ട് കേൾക്കുന്നുണ്ട്, ഞാൻ എത്ര വേണ്ടാത്ത രംഗങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്നിട്ട് എന്റെ കണ്ണിന്റെ പവർ റബ്ബെടുത്ത് കളഞ്ഞില്ലല്ലോ, എന്റെ ചെവിയുടെ ശക്തിയും അല്ലാഹു കളഞ്ഞില്ലല്ലോ, എന്റെ ബുദ്ധിയും അല്ലാഹു കളഞ്ഞില്ലല്ലോ. ഇപ്പോൾ എന്റെ റബ്ബെന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല, എന്റെ കാര്യമൊക്കെ അല്ലാഹു വിട്ട് എന്നാണോ ചിന്തിക്കുന്നത്? നമ്മള് വിട്ടികളുടെ സ്വർഗത്തിലാണ്. നമ്മളെ പടച്ച റബ്ബ് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ട്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ട്, സംസാരിക്കാനുള്ള ശേഷി തന്നിട്ട്, കേൾക്കാനുള്ള കഴിവ് തന്നിട്ട്, നിങ്ങളെ ചിന്തിച്ചു കൂട്ടിയത്, എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്, എന്തെല്ലാമാണ് കേട്ടത്, എന്തെല്ലാമാണ് കണ്ടത്, എല്ലാത്തിനെ കുറിച്ചും ചോദിക്കുന്ന ലോകം വരാനുണ്ട്. ആ ഒരു ലോകത്തെ കുറിച്ചാണ് നമുക്ക് ചിന്തയുണ്ടാവേണ്ടത്. അപ്പോൾ ബഹുമാനപ്പെട്ട മാനവർകൾ പറയാണ്, എന്റെ രണ്ട് ജേട്ടന്മാരും ചെയ്യുന്ന തെറ്റ് അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരാണ്. ചെറുപ്പക്കാരെ, നമ്മുടെ കണ്ണിനെ നന്നായി സൂക്ഷിച്ചോളണം. എത്ര സൂക്ഷ്മത പുലർത്തിയാലും നമ്മൾ അറിയാതെ കണ്ണിലേക്ക് ഹറാം കയറി വരുന്ന കാലമാണ്, വിരൽ തുമ്പികളിലൂടെ ഹറാം വരുന്ന കാലമാണ്.
അതുകൊണ്ട് തന്നെ നന്നായി സൂക്ഷിച്ചോളണം പ്പെട്ട സഹോദരിമാരെ, എത്ര നന്നായി ജീവിച്ചാലും ചെറിയ ചെറിയ വീക്ക്നെസ്സുകൾ, ചെറിയ ചെറിയ തെറ്റുകൾ നമ്മളെ നശിപ്പിക്കാൻ ഏറ്റവും പ്രാപ്തമാണ്. അല്ലാഹുവിനെ വഴിപ്പെടണമെന്ന് ജിബ് പറയുന്നിടത്ത് ഉപസ്വരീങ്ങൾ ഒന്നാമതായി എണ്ണുന്നൊരവയവമുണ്ട്. ആ അവയവേതാണ്? നമ്മുടെ നാവു തന്നെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നില്ലേ, ഓ പ്രിയപ്പെട്ട ഉമ്മത്തെ, രണ്ടു സാധനങ്ങൾ നിങ്ങൾ എനിക്ക് ജാമ്യം വെച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തെറ്റു ചെയ്യില്ലെന്നു നിങ്ങൾ എനിക്ക് ഉറപ്പു തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന്, ഞാൻ സ്വർഗം വാങ്ങിത്തരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാ. ആ രണ്ട് അവയവങ്ങളേതാണ്? ഒന്ന് നമ്മുടെ നാവാണ്, മറ്റൊന്ന് ഉഹ്യ ഭാഗമാണ്. നാവ് വളരെ സൂക്ഷിക്കേണ്ട സാധനമാണ്. അതുകൊണ്ടല്ലേ നാവിനെ പടച്ച റബ്ബ് തന്നപ്പോൾ എന്റെ കയ്യെനിക്കെതേ കിട്ടും ചലിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്റെ തല എനിക്ക് ചലിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ റബ്ബെനിക്ക് നാവ് തന്നപ്പോൾ ആ നാവിനെ വലിയൊരു ഹോളിന്റെ ഉള്ളിലാണ് പടച്ചു വെച്ചത്. പോരാ, ശരീരത്തിൽ ഏറ്റവും നല്ല ഉറപ്പുള്ള ഇനാമിൽ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത പല്ല്, ആ പല്ല് കൊണ്ട് നല്ലൊരു മതിൽ കെട്ടും സ്ഥാപിച്ച് അതിന്റെ പുറത്ത് ബലിഷ്ടമായ രണ്ട് ചുണ്ടുകളും സ്ഥാപിച്ച് അങ്ങനെയാണ് പടച്ച റബ്ബ് നാവിനെ തന്നത്. കാരണം ഇത് അപകടകാരിയാണ്, നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രണ്ടാമത്തെ സാധനമാണ്. ഒന്ന് നാം നേരത്തെ പറഞ്ഞു, കണ്ണ് വളരെ പ്രധാനമാണ്. അതുപോലെ മറ്റൊന്ന് നമ്മുടെ നാവുമാണ്. എത്രയാണ് ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ വലിയ ഖ്യാതിയുള്ള മഹാനാണ്. ഒരുപാട് ആയിരക്കണക്കിന് അലിമീങ്ങൾ ശിഷ്യന്മാരുള്ള മഹാനാണ്. വലിയ സൂഫി വര്യനാണ്, പണ്ഡിതനാണ്. ആ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ അടുക്കൽ പോയിട്ട് ചൊല്ലിക്കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട ശിഷ്യൻ പറയുന്നു, ഉസ്താദേ, നിങ്ങളെ തഹ്ലീൽ എനിക്ക് വേണ്ട. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തു യാസീൻ, ആ സൂറത്തു യാസീൻ അങ്ങ് പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉടനെ ശിഷ്യൻ പറയുന്നു, ഉസ്താദേ, നിങ്ങളെ യാസീനും എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളെ മതത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു ഉസ്താദേ. ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമത്തോടുകൂടി പടച്ചവനെ, എന്റെ ആയിരക്കണക്കിന് ശിഷ്യന്മാരിൽ വളരെ പ്രധാനപ്പെട്ടൊരു ശിഷ്യനാണല്ലോ, ഒരുപാട് കിതാബോധി പഠിച്ച മഹാനാണ്, ഒരുപാട് ശിഷ്യന്മാർക്ക് കിതാബോധി കൊടുക്കുന്ന ഉസ്താദാണ്, വലിയ പണ്ഡിതനാണ്. പക്ഷേ മരണാസന്നനായി കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയില്ലെന്നു മാത്രമല്ല, ചൊല്ലിക്കൊടുക്കുമ്പോ മുഖത്തു നോക്കിയിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ തഹ്ലീൽ എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളെ മതത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇടറുന്ന മനസ്സോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ പിന്നെയും ഒന്നുകൂടെ ചെന്നു നോക്കി, പടച്ചവനെ, എന്റെ ശിഷ്യനല്ലയോ,
ഒന്നുകൂടെ ചൊല്ലിക്കൊടുക്ക. പക്ഷേ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുക്കുമ്പോൾ ശിഷ്യന്റെ മറുപടിയിൽ മാറ്റമില്ല. ഉസ്താദേ നിങ്ങളെ തഹ്ലീൽ എനിക്ക് വേണ്ട. ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ വിവരം കിട്ടി, തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാഫിറായി ചത്തുപോയി. ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു മാനവരകൾ ചിന്തിക്കുകയാണ്, റബ്ബേ എത്ര കാലമായി എന്റെ നാട്ടുകാരെന്നെ ബഹുമാനിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരെന്നെ ആദരിക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും കാരണം എന്റെ ശിഷ്യന്മാരെ കണ്ടുകൊണ്ടാണ്. ആ ശിഷ്യന്മാരിൽ ഒരുത്തൻ ഇതാ കാഫിറായി ചത്തുപോയല്ലോ, ഇനി എന്റെ ശിഷ്യന്മാരെ മുഖത്തു നോക്കാൻ കഴിയുമോ? അങ്ങനെ ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു 40 ദിവസത്തോളം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. തന്റെ ശിഷ്യന്മാരെ മുഖത്തു നോക്കാനുള്ള പ്രയാസം കൊണ്ട് മാനവരകൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. 40-ാമത്തെ ദിവസം തന്റെ ശിഷ്യൻ സ്വപ്നത്തിലൂടെ വരികയാണ്. ചോദിച്ചു, മോനെ നീ ഒരുപാട് കിതാബത് ഓതി പഠിച്ചിട്ടില്ലേ മോനെ? നീ നന്നായി നിസ്കരിക്കുന്നവനല്ലേ മോനെ? നിനക്കും ഒരുപാട് ശിഷ്യന്മാരില്ലേ മോനെ? എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലില്ലെന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള കാരണമെന്തേ? ഉമ്മമാരെ ശരിക്കും വീക്ഷിച്ചോളണോ? ചെയ്ത തെറ്റെന്താണെന്നറിയുമോ? ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചെയ്ത തെറ്റെന്താണെന്നറിയുമോ ഉസ്താദേ? നിങ്ങൾ പറഞ്ഞതുപോലെ കിതാബ് നന്നായി ഓതി പഠിച്ചിട്ടുണ്ട്, നന്നായി നിസ്കരിക്കാറുണ്ട്, അതുപോലെ തന്നെ ശിഷ്യന്മാർക്ക് കിതാബുകൾ ഓതി കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു പ്രധാനപ്പെട്ട കുറ്റമുണ്ട്. എന്റെ നാവുകൊണ്ട് ഈബത്തു പറയുന്നവനാണ്, ഞാൻ നമീമത്തു പറയുന്നവനാണ്. ഈ ഒരൊറ്റ വിഷയമുണ്ടായാൽ പിന്നെ നമ്മുടെ അമലുകളൊന്നും പടച്ചറബ് സ്വീകരിക്കില്ല. എല്ലാ ദിവസവും ഇബ്ലീസും തന്റെ സംഘവും ഇതുപോലെ ഒരു സമ്മേളനം കൂടുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതുപോലെ ഒരു സംഘം എല്ലാ ദിവസവും ഇബ്ലീസും തന്റെ കൂട്ടാളികളും സംഗമിക്കും സമ്മേളിക്കും. എന്നിട്ട് ഓരോരുത്തരിങ്ങനെ പറയുകയാണ്, ഇന്നാൽ ഇന്ന സ്ഥലത്തൊരു മനുഷ്യനുണ്ട്. ഉദാഹരണം പറയാം, കട്ടത്തലയിൽ ഒരു മുഹമ്മദാജി ഉണ്ട്. ഉദാഹരണം പറയാം, കട്ടത്തലയിൽ മുഹമ്മദാജിയുണ്ട്. ആ മുഹമ്മദാജി വല്ലാത്ത നിസ്കാരമാണ്, വല്ലാതെ ഖുർആൻ ഓതുകയാണ്, എപ്പോഴും സ്വാലിഹീങ്ങളെ സാന്നിധ്യത്തിലാണ്. അവനെ പിടിക്കാൻ കിട്ടുന്നില്ല. നേതാവിനോട് അണിയുടെ പരാതിയാണ്. ഉടനെ നേതാവായ ശൈത്താൻ പറയുന്നു, അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളുണ്ടോ? അങ്ങനെ നന്നായി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? എന്നാൽ അവനെ പിടിക്കാനുള്ള ചില ഷോർട്ട് വേ പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം. ഹറാം കഴിക്കുന്നവനാണോ? പലിശക്ക് വട്ടിയെടുത്തുകൊണ്ട് ഭക്ഷിക്കുന്നവനാണോ? അനാവശ്യമായി ബാങ്കുമായി ഇടപെടുന്നവനാണോ? നിങ്ങളൊന്ന് നോക്കിയിട്ട് വാ. അങ്ങനെ ശൈത്താന്മാര് നമ്മളെ വീക്ഷിക്കുകയാണ്. ഈ മുഹമ്മദാജിയുടെ വീട്ടിൽ ചെന്നിട്ട്
അദ്ദേഹത്തിന്റെ ഭക്ഷണത്തെ കുറിച്ച് അന്വേഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും ബാങ്കിൽ പണം കൊണ്ടുപോയി വിക്ഷേപിക്കുന്നവനാണ്, അതേ ബാങ്കിൽ നിന്ന് പലിശക്ക് പണം എടുക്കുന്നവനാണ്, പലിശക്ക് പണം കൊടുക്കുന്നവനാണ്. ഇബ്ലീസിന്റെ കൂട്ടാളി സന്തോഷത്തോടെ ചെന്ന് പറയുന്നു, അല്ലയോ നേതാവേ, അവന്റെ ഭക്ഷണം മുഴുവനും ഹറാമാണ്, അവന്റെ ഭക്ഷണം മുഴുവനും ഹറാമാണ്. ഉടനെ നേതാവായ ശൈത്താൻ പറയുന്നു, എന്നാ നിങ്ങൾ പേടിക്കണ്ട, മുഴുവനും നിസ്കരിച്ചോട്ടെ, 24 മണിക്കൂറും നിസ്കരിക്കട്ടെ, എത്ര വേണമെങ്കിലും ഖുർആൻ ഓതട്ടെ, എത്ര വേണമെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, അവന്റെ അവസാനം നരകത്തിലേക്കുള്ളതാണ്, ഹറാം ഹറാമിലേക്ക് തീയിലേക്കുള്ളതാണ്. എന്നാൽ ഇനി ഭക്ഷണമൊക്കെ നന്നായി സൂക്ഷിക്കുന്നവനാണെങ്കിലോ, ഇബ്ലീസിന്റെ കൂട്ടാളികൾ നേതാവിനോട് പറയൂ, അദ്ദേഹം നല്ലതല്ലാതെ കടിക്കാറില്ല, അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടല്ലാതെ ഭക്ഷണം കടിക്കാറില്ല, ഹലാലാണെന്ന് ഉറപ്പു കിട്ടിയാലല്ലാതെ, അല്ലെങ്കിൽ ഹറാം കൂടിക്കലരുമോ എന്ന് പേടിക്കുന്നവനാണ്. ഈ വിവരം പറയുമ്പോൾ രണ്ടാമത്തെ വിഷയം പറയുന്നു, അവന്റെ സംസാരത്തിലേക്ക് നോക്കൂ. അതേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരാളെ പിടിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ് ശൈത്താൻ പറഞ്ഞു കൊടുക്കുന്നത്. സംസാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവനാണോ അവനെ പേടിക്കണോ? നേരെ മറിച്ച് സംസാരത്തിൽ സൂക്ഷ്മത പുലർത്താത്തവനാണോ അവരെ പേടിക്കേണ്ടതില്ല? ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്നിവിടെ അഹ്ലുൽ ബൈത്ത് പറയണമെന്നായിരുന്നു കരുതിയത്, ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം വിഷയം മാറ്റി പിടിച്ചതാണ്, എങ്കിലും കൂട്ടത്തിൽ പറയാം. അതേ ഏറ്റവും പ്രധാനമായി പലപ്പോഴും പല ഉമ്മമാരും ഭർത്താക്കന്മാരെ കുറ്റം പറയുന്നവർ, അമ്മായും ഭർത്താവിന്റെ ഉമ്മനെ കുറ്റം പറയുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി നാത്തൂന്മാരെ കുറ്റം പറയുന്നവർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നവർ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടത്തെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, സൂക്ഷ്മതയുടെ അങ്ങേയറ്റമുള്ള മഹതിയാണ്. സുബ്ഹാനല്ലാഹ്, വഫാത്തിന്റെ സമയം വാകുമ്പോൾ, വഫാത്തിനോടടുത്തു നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട അലിയേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? ഉമ്മമാരെ ശരിക്കു മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ കൈപിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ സങ്കടം പറയുന്നു, വിഷമം പറയുന്നു, അലിയേ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? അലിയാര് തങ്ങൾ ഒലുക്കുന്ന കണ്ണുനീരോടെ വിഷമിക്കുന്ന മനസ്സോടെ ചോദിക്കുന്നു, മോളെ ഫാത്തിമ, എന്താ പൊന്നുമോളെ നീ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരികയോ? ഒരുപാട് വലിയ വലിയ രാജാക്കന്മാര് വിവാഹം കഴിക്കാൻ വന്നിട്ട്, വലിയ വലിയ ധനാഢ്യന്മാര് അങ്ങയെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നിട്ട്, അങ്ങയുടെ വാപ്പാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കൈ പിടിച്ചു തന്നതിന് ശേഷം ഒരു നേരം പോലും വയറു നിറച്ചു ഭക്ഷണം തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ മോളെ, അങ്ങനത്തെ ഞാനല്ലേ നിങ്ങളോട് പൊരുത്തപ്പെടീപിക്കേണ്ടത്? എന്നിട്ട് എന്നോട് പൊരുത്തപ്പെടാനോ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓ പ്രിയപ്പെട്ട അലിയേ,
ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ഒരു തുള്ളൊരു ഭക്ഷണത്തിന് വേണ്ട ഒരു പിടി അരി പോലും ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ട് മക്കളും എന്റെ കൈയും പിടിച്ചുകൊണ്ട് ഉമ്മാ വല്ലതും തരുമോ, പ്രിയപ്പെട്ട ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഒരു നേരത്തെ പശിയടക്കാൻ പോലും ഗതിയില്ലാതെ വിഷമിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്തുകൊണ്ട് അടുപ്പത്ത് വെക്കുന്നു, എന്നിട്ട് തീ എങ്ങനെ കത്തിക്കുകയാണ്, വെള്ളം തിളച്ചു മറിയുന്നു, പക്ഷേ ശബ്ദിക്കുന്ന വെള്ളത്തിലേക്ക് ഒന്നും ഇട്ടുകൊടുക്കാനില്ല. പ്രിയപ്പെട്ട മക്കൾ ചിന്തിക്കുന്നു, റബ്ബേ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, ഇപ്പോൾ ഭക്ഷണം കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവരെന്റെ മടിയിൽ തലയും വെച്ചങ്ങനെ കിടന്നു. എന്റെ മക്കള് അറിയാതെ ഉറങ്ങിപ്പോയി അലിയേ, ഉമ്മമാരി ഞാൻ പിടിക്കപ്പെടുമോ, എനിക്ക് പേടിയാണ് അലിയേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ അലിയേ. ഉമ്മമാരെ മറ്റുള്ളവർ ഈബത്ത് പറയുന്നിടത്ത് നമീമത്ത് പറയുന്നിടത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ഭർത്താവിനെ കുറിച്ച് മോശമായ ഒന്നും തോന്നിയതല്ല. സ്വന്തം മക്കള് വിഷമിക്കുമ്പോൾ വരുന്ന വിഷമം അത് മനസ്സിൽ തോന്നിപ്പോയതാണ്. എന്നിട്ടും അവരെ പേടി നോക്കൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹ കഷ്ടപ്പെട്ടതിന് അതിരുണ്ടോ? സുബ്ഹാനല്ലാഹ്. മഗദിയദാ ഒരിക്കൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മഗദി പറയുന്നു, നബിയേ ഞങ്ങളെ വീട്ടിലാകെ ഒരു പൊതപ്പേ ഉള്ളൂ നബിയേ. ആ പൊതപ്പിന്റെ ധർമ്മം എന്താണെന്നറിയുമോ? രാത്രിയാകുമ്പോ ഞാനും മലയാര് തങ്ങളും പുതച്ചു കിടക്കും. നേരം വെളുത്താൽ അതേ പൊതപ്പിലാ ഞങ്ങൾ ഒട്ടകത്തിന് ഞങ്ങളെ കുതിരക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കുന്നതിന് ബിയേ. അതുകൊണ്ട് എനിക്ക് പുതപ്പ് വാങ്ങാൻ പണം വേണമെന്നല്ല. അങ്ങനെ രാത്രിയിൽ പുതക്കുന്ന പുതപ്പ്, പകലിൽ മൃഗത്തിന് പുല്ല് കൊടുക്കുന്ന പുതപ്പ്, ഇപ്പോൾ അത് കീറിയിട്ടുണ്ട് നബിയേ. ഇനി പുതക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ കീറിയിട്ടുണ്ട് നബിയേ. ഇനി ഞങ്ങൾക്കൊരു പുതപ്പ് വാങ്ങിത്തരുമോ? കഷ്ടപ്പാടിന്റെ ദൂരമാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ വഫാത്തിന്റെ സമയത്ത് പോലും മഗദിയുടെ മനസ്സിലൊരൊറ്റ ആശയേ ഉള്ളൂ, ഇത്രയും കാലം ഞാൻ എന്റെ റബ്ബിന്റെ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇതുവരെ എന്റെ ശരീരം ഒരന്യ പെണ്ണ് പുരുഷൻ കണ്ടിട്ടില്ല, എന്റെ ശരീരത്തിന്റെ വണ്ണം അറിഞ്ഞിട്ടില്ല, എന്റെ ശരീരത്തിന്റെ വലിപ്പം അറിഞ്ഞിട്ടില്ല, എന്റെ ശരീരത്തിന്റെ നിറമറിഞ്ഞിട്ടില്ല. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിനെ വഴിപ്പെടണം എന്ന് പറയുന്നിടത്ത് മഹാന്മാരെ ജീവിതം ഈ റൂട്ടിലാണ് മുന്നോട്ടു പോകുന്നത്. മഗദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ സമയത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രധാനമായി നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം ഏതാണ്? അലിയേ ഞാൻ പകലിൽ മരിച്ചാലും ഞാൻ മരിക്കുന്നത് രാത്രിയിലായാലും എപ്പോൾ മരിക്കേണ്ടി വന്നാലും എന്റെ മയ്യിത്ത് കൊണ്ടുപോകുന്നത് അത് പകലിലായിക്കൂടാ.
എന്റെ മയ്യത്ത് രാത്രിയിലെ കൊണ്ടുപോകാവോ? കാരണം പകലിൽ കൊണ്ടുപോകുമ്പോൾ എന്റെ മയ്യത്തിന്റെ എന്റെ ശരീരത്തിന്റെ വലിപ്പം മറ്റുള്ളവർ അറിഞ്ഞേക്കാം, എന്റെ ശരീരത്തിന്റെ തടി അറിഞ്ഞേക്കാം, എന്റെ ശരീരത്തിന്റെ നിറം അറിഞ്ഞേക്കാം. അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ നിറമോ എന്റെ ശരീരത്തിന്റെ തടിയോ ഒരാളും അറിഞ്ഞുകൂടാ. ഇങ്ങനെ സൂക്ഷ്മതയുടെ ജീവിതം നയിച്ചവർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ നന്നായി അറിയുന്നവരാണ്, പക്ഷേ ആ അല്ലാഹുവിനോടുള്ള കടമയും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നവരിൽ പരാജിതരാണ്. അല്ലാഹുവിനോടുള്ള മറ്റൊരു കടമ ഏതാണ്? കടപ്പാട് ഏതാണ്? ചെയ്തുപോയ കുറ്റങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്യലാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുഷ്യൻ നശിക്കാനുള്ള പ്രധാനപ്പെട്ട നാലു കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ചീത്തയാവാനുള്ള നാല് കാരണങ്ങളുണ്ട്. ആ നാലിൽ ഒന്നാമതായി പറയുന്നു, നിസിയാനുദ്ദുനൂബിൽ മാദിയാ. മനുഷ്യൻ ചീത്തയാവാനുള്ള ഒന്നാമത്തെ കാരണം നിസിയാനുദ്ദുനൂബിൽ മാദിയാ. ജീവിതത്തിൽ വന്നുപോയ തിന്മകളെ കുറിച്ച്, ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകളെ കുറിച്ച്, എന്റെ ജീവിതത്തിൽ സംജാതമായി സംഭവിച്ചുപോയ തിന്മകളെ കുറിച്ച് ഒരു കുറ്റബോധവും ഇല്ലാത്തവരാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടുപോയ നിസ്കാരത്തെ കുറിച്ച് എന്റെ റബ്ബ് ചോദിക്കുമ്പോ എന്റെ ഒരു മുടിയെങ്ങാനും പുറത്തു കണ്ടുപോയതിന്റെ പേരിൽ എന്റെ റബ്ബ് എന്നെ ചോദിക്കുമെന്ന ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ, ചെറുപ്പക്കാരെ നെരിയാണിക്കു താഴെ വസ്ത്രം ധരിക്കുമ്പോ ആ വസ്ത്രം ശരീരത്തിൽ നെരിയാണിക്ക് താഴേക്ക് വസ്ത്രം ധരിച്ചാൽ ആ മുഖത്തേക്ക് പിന്നെ ഒരിക്കലും അല്ലാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാകില്ലെന്ന് പരിശുദ്ധമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ കത്തികൊണ്ട് കുത്തേറ്റ് കുടിക്കുന്ന വെള്ളം മുഴുവനും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പോൾ മരിക്കുമെന്നെല്ലാവരും കാത്തിരിക്കുമ്പോ കണ്ണു തുറന്നതാ താൻ മരണത്തെ വിളിപ്പാടകലെ കാത്തു നിൽക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളിൽ ഒരാൾ നടന്നു പോകുന്നത് കാണുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് മാനവരുടെ ദൃഷ്ടി ആ സ്വഹാബിയുടെ നെരിയാണിയിലേക്ക് പതിയുന്നത്. ഈ തിരക്കിനിടയിൽ തന്റെ ശരീരത്തിലെ ഡ്രസ് താഴ്ന്ന് നെരിയാണിക്ക് താഴെ എത്തിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുമ്പോ മരണസമയത്ത് പോലും അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, മോനെ നിന്റെ ഡ്രസ് നെരിയാണിക്ക് താഴേക്ക് പോയിട്ടുണ്ട്. നെരിയാണിയുടെ താഴെ ഡ്രസ് ധരിച്ചാൽ അവന്റെ മുഖത്തേക്ക് റബ്ബ് നോക്കില്ല. അതുകൊണ്ട് ഡ്രസ് ഉയർത്തൂ മോനെ. വഫാത്തിന്റെ സമയത്ത് പോലും ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയാണ്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ജീവിതത്തിൽ തെറ്റുകൾ എത്രയാ സംഭവിച്ചു പോയത്, കണ്ണുകൊണ്ട് എത്ര ഹറാമുകളാ കണ്ടുപോയത്, ചെവി കൊണ്ട് എത്ര തെറ്റുകളാണ് കേട്ടുപോയത്, നാവ് കൊണ്ട് എത്ര തിന്മകളാ സംസാരിച്ചു പോയത്, ബുദ്ധി കൊണ്ട് എത്ര വേണ്ടാത്തരങ്ങളാ ചിന്തിച്ചു പോയത്, കാലുകൊണ്ട് എത്ര വേണ്ടാത്തിടത്തേക്കാ നടന്നുപോയത്. പക്ഷേ ഒരു രാത്രിയിലെങ്ങാനും എഴുന്നേറ്റു നിന്നിട്ട് അല്ലാ അല്ലാ നീ തന്ന കണ്ണുകൊണ്ട് സിനിമ കണ്ടില്ലേ റബ്ബേ, നീ തന്ന ചെവി കൊണ്ട് അറാം കേട്ടില്ലേ റബ്ബേ, നിന്റെ നരകം എനിക്ക് കിട്ടുമോ അല്ലോ ചിന്തിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോ ഉമ്മമാരെ? ഒരു ദിവസമെങ്കിലും കരയാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ കരയാത്ത കാലത്തോളം
എത്ര പ്രസംഗം കേട്ടാലും എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പെടുത്താലും നമ്മുടെ ഈമാനിന് പ്രഭ കിട്ടില്ല. നിസിയാനു ദുനൂബിൽ മാലിയോ ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ധിക്കാരത്തോടുകൂടി ജീവിക്കുന്നവൻ, അവന്റെ ഈമാനിന് പ്രഭയില്ല, അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് ചെറുപ്പക്കാരെ ഉമ്മമാരെ തെറ്റു സംഭവിക്കുക എന്നത് മാനുഷികമാണ്. പക്ഷേ ആ തെറ്റിൽ നിന്ന് പിന്മാറിയിട്ട് ഞാൻ ക്ലബ്ബുകാരനാണെങ്കിൽ ക്ലബിൽ നിന്ന് മാറി നിന്നിട്ട്, അതേ സിനിമയുടെ ആളാണെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നിട്ട്, അശ്ലീലങ്ങൾ കാണുന്നവനാണെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നിട്ട്, അന്യ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നവനാണെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നിട്ട്, അതേ അന്യ ചെറുപ്പക്കാരെ പിന്നാലെ നടക്കുന്നവളാണെങ്കിൽ അവരിൽ നിന്ന് മാറി നിന്നോ മോളെ. ചോദിക്കട്ടെ പൊൻപൊച്ചനുജത്തിമാരെ, എത്രയാ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടുത്തെ അവസ്ഥ എനിക്ക് എന്താണെന്നറിയില്ല. പലപ്പോഴും കേരളത്തിൽ ഓരോ ഉമ്മമാരും വീട്ടിലൊരു പെൺകുട്ടി അങ്ങ് വളരുമ്പോഴേക്ക് അവരെ ഉള്ളിൽ തീ പടരുകയാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ കുഴപ്പമില്ലാത്ത പെൺകുട്ടി വൈകുന്നേരമാകുമ്പോഴേക്ക് പ്രേമത്തിന്റെ വലയിൽ പെടുന്നു. മോളെ നിന്റെ ഉമ്മാനെ നിനക്ക് ഓർമ്മയുണ്ടോ? ആ ഉമ്മയുടെ ഒരല്പ വർഷക്കാലത്തേക്ക് മുൻപേക്ക് നിന്റെ 16-17 വയസ്സാകുമ്പോ നിനക്ക് സ്വന്തമായി നടക്കാനുള്ള ആരോഗ്യം കിട്ടിയപ്പോ, സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് കിട്ടിയപ്പോ, നിനക്ക് സാമ്പത്തികമായ പുരോഗതി കിട്ടിയപ്പോ, നീ ഡിഗ്രിയോ മറ്റേതെങ്കിലും ഹൈ എഡ്യൂക്കേഷൻ നേടിയെടുത്തപ്പോ നിന്റെ പാവപ്പെട്ട ഉമ്മയെ മറന്നുപോയോ? നീ എന്ന പൊന്നുമോൾ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുമ്പോ അന്നു മുതൽ നിന്റെ ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, നിന്റെ ഉമ്മാക്കൊന്ന് ചെരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല, ഒന്ന് കമഴ്ന്നു കിടക്കാൻ കഴിയുന്നില്ല, ഒരു സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒന്ന് കുനിയാൻ കഴിയുന്നില്ല. അങ്ങനെ നിന്നെ 10 മാസത്തോളം നിന്നെ ഗർഭത്തിൽ ചുമന്ന പൊന്നുമ്മ നിന്റെ ശരീരത്തിലെ മുഴുവൻ നിന്റെ ശരീരത്തിലുള്ള മുഴുവൻ ഞരമ്പുകളും പൊട്ടിച്ചാലെത്ര വേദനയുണ്ടാകുമോ? അതുപോലെ കഠിനമായ വേദന സഹിച്ച് നിന്റെ നൊന്തു പ്രസവിച്ച ഉമ്മയില്ലയോ? അർദ്ധരാത്രിയിൽ നീ കിടന്ന് കരയുമ്പോ, നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ പ്രയാസം എന്താണെന്നറിയാതെ നിന്റെ ചുറ്റുഭാഗത്ത് നിന്നെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നെയും കാത്തു ഉറക്കമൊഴിച്ച് ദിവസങ്ങളോളം നിന്നെ പോറ്റി വളർത്തിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഓർമ്മയുണ്ടോ മോളെ? നിനക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി, അല്ലെങ്കിൽ ഇവിടെ വാഹനത്തിന്റെ ടയറും പിടിച്ച് ഇവിടെ വാഹനമോടിച്ച് കൃഷി ചെയ്ത് നിന്നെ പോറ്റി വളർത്തിയ പൊന്നുപ്പയ ഓർക്കണ്ടേ മോളെ? എല്ലാം മറന്നുകൊണ്ട് ഇന്ന് നേരം വെളുക്കുമ്പോ നീ കണ്ട ചെറുപ്പക്കാരന്റെ സ്നേഹം മാത്രമാണ് സ്നേഹമെന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിപ്പോവാൻ വേണ്ടി തുനിയുമ്പോ ഓ പെങ്ങളെ, നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കോറിയിട്ടോ നിന്റെ ജീവിതം ദുനിയാവില്ല, നിനക്ക് ആഹ്റവുമില്ല. നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട്, നിന്റെ വാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിനക്ക് ദുനിയാവിലെ സന്തോഷമില്ല. ആഹ്റത്തിൽ റബ്ബിന്റെ അടുക്കലേക്ക് നിനക്ക് പ്രവേശനമില്ല, അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിനക്കില്ല. ഈ ദുനിയാവ് നശ്വരമാണ്, ചെറിയ കാലഘട്ടത്തേക്കുള്ള ജീവിതമാണ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ യാത്ര വരാനുണ്ട്.
അവിടേക്ക് ഒരുങ്ങുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. ഇവിടത്തെ അഹന്തകളിൽ, ഇവിടത്തെ നേട്ടങ്ങളിൽ, ഇവിടത്തെ അടിച്ചുപൊളിയിൽ, ഇവിടത്തെ ആരോഗ്യത്തിന്റെ പ്രസരിപ്പിൽ, ഇവിടത്തെ സമ്പത്തിന്റെ പ്രസരിപ്പിൽ മോനെ ഏതു സമയത്തും നശിക്കാവുന്നതാണ്. നമ്മളെക്കാൾ വലിയ ധിക്കാരികൾ കടന്നുപോയിട്ടുണ്ട്. അബൂലഹബിനെ അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്നപ്പോ വലിയ ധനാഢ്യനായ അബൂലഹബ് അവിടുന്ന് പറഞ്ഞു, മുഹമ്മദേ, എന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചുകൊണ്ട് ഞാൻ നിന്റെ റബ്ബിന്റെ സ്വർഗം വാങ്ങുമെടോ, ഇവിടത്തെ വിജയം വാങ്ങും കേട്ടോ എന്നങ്ങ് പ്രഖ്യാപിക്കുമ്പോ അല്ലാ പറയുന്നു, അബൂലഹബേ, ആ പരിശുദ്ധമായ ഖുർആൻ സൂറത്തിലൂടെ പറയുകയാണ്, നിന്റെ ഒരു സമ്പത്തും നിനക്ക് ഉപകാരപ്പെടൂല, ദുനിയാവിൽ ഉപകാരപ്പെടൂല, ആഖിറത്തിൽ തീരെ ഉപകാരമില്ല. അങ്ങനെ ദുനിയാവിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങന്മാരെ, കൊച്ചനുജന്മാരെ, ദുനിയാവിൽ അടിച്ചു പൊളികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംബാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിനക്ക് കുറെ മക്കൾ കൂടുമ്പോ, നിനക്ക് സമ്പത്ത് കൂടുമ്പോ, പിന്നെ നിനക്ക് പള്ളിയിൽ സ്വലാത്തിന് വരാൻ കഴിയുന്നില്ല, ആണ്ടു നേർച്ചക്ക് പൈസ ഒക്കെ കൊടുക്കാൻ വരാൻ എനിക്ക് സമയവുമില്ല, ജമാഅത്തായി നിസ്കരിക്കാൻ സമയമില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിനക്ക് സമയം കിട്ടുന്നില്ല. ഉലാഇക ഹുമുൽ ഖാസിറൂ. നിന്റെ സമ്പത്ത് എത്ര കുന്നുകൂടിയാലും, നിന്റെ മക്കൾ എത്ര വലിയവനായാലും, എത്ര വലിയ ഡോക്ടർമാരായാലും, എത്ര വലിയ എഞ്ചിനീയർമാരായാലും, നീ നട്ട കച്ചവടക്കാരനാണ് കേട്ടോ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മോനെ മോളെ മുഅ്മിനീങ്ങളെ, നമ്മൾ നിങ്ങൾക്ക് തന്ന സാധനങ്ങളില്ലയോ, നിങ്ങളെ കയ്യിൽ നിന്നെടുത്തൊന്നും കൊടുക്കണ്ട, നിന്റെ ആരോഗ്യം ഞാൻ തന്നതല്ലയോ, നിന്റെ സമ്പത്ത് ഞാൻ തന്നതല്ലയോ, നിന്റെ ഭൂമി ഞാൻ തന്നതല്ലയോ, നിന്റെ സമയം ഞാൻ തന്നതല്ലയോ, നിന്റെ മക്കളെ ഞാൻ തന്നതല്ലയോ, നമ്മൾ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോ. എന്തിനു മുമ്മേ ഇമ്മാ റസഖ്നാകും ഖബ്ലൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിന്റെ മരണം നിന്നെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് മുൻപ്, നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നതിന് മുൻപ്, നിന്റെ ശരീരം നിന്നിൽ നിന്ന് വേർപിരിയുന്നതിന് മുൻപ് എല്ലാം ചെലവഴിച്ചോ. നേരമറിച്ചോ, അങ്ങനെ എല്ലാം പിടിച്ചു വെച്ച് നല്ല സിക്സ് പാക്ക് ബോഡിയുണ്ട് പക്ഷേ നിസ്കരിക്കാറില്ല, നല്ല ആരോഗ്യമുണ്ട് തഹജ്ജുദ് നിസ്കരിക്കാറില്ല, നല്ല ആരോഗ്യമുണ്ട് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളില്ല, അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും നല്ല നിലയിൽ ചെലവഴിക്കാത്തവനാണ്. അവൻ നാളെ മരിച്ചു പോകുമ്പോ, നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകുമ്പോ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ, ഞാനിതാ മരിക്കാൻ പോവുകയാണ്, എന്റെ ആത്മാവ് പിടിക്കാൻ വേണ്ടി വരുന്ന അസ്റാഈൽ അലൈഹിസ്സലാം എന്റെ കൺമുമ്പിൽ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ, എനിക്കൽപ്പസമയം നീട്ടിത്തരുമോ, എനിക്കൽപ്പസമയം വിട്ടുതരുമോ,
തരുമോ അല്ലാഹ്? ഞാൻ ഇപ്പൊ സമയമെങ്കിലും എനിക്ക് വിട്ടു തന്നാൽ വഅസ്വദ്ദഖ വഅകും മിനസ്വാലിഹീൻ, ഞാൻ എന്റെ സമ്പത്ത് ചെലവഴിച്ചോളാം അല്ലാഹ്, എന്റെ ആരോഗ്യം ചെലവഴിച്ചോളാം അല്ലാഹ്, വഅകും മിനസ്വാലിഹീൻ, ഞാൻ നല്ലവരുടെ കൂടെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുടെ കൂടെ ആണ്ടുനേർച്ചയുടെ കൂടെ പ്രഭാഷണ പരമ്പരയുടെ കൂടെ നല്ലവരെ കൂടെ പങ്കുചേരാമല്ലോ. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ല ഹെഡ്സെറ്റ് ചെവിയിൽ ഫിറ്റു ചെയ്തിട്ട് നല്ല DJ മൊട്ട് പാട്ടും കേട്ടുകൊണ്ട് സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വാഹനം ഇടതുഭാഗത്തോ വലതുഭാഗത്തോ വന്ന് നമ്മളെ ഒന്നങ്ങിടിച്ചു തെറിപ്പിച്ചാൽ പടച്ചറബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്രയാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ കഴിഞ്ഞ അല്പമാസങ്ങൾക്ക് മുൻപ് ഞാൻ പഠിച്ചിരുന്ന തൃശൂർ ജില്ലയിലെ മഹ്മൂദിയ എന്ന സ്ഥാപനത്തിനടുത്ത് കേച്ചേരി എന്ന സ്ഥലത്തൊരു ചെറുപ്പക്കാരൻ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ആക്സിഡന്റ് പറ്റി ആ ചെറുപ്പക്കാരൻ. അതേ മലപ്പുറം ജില്ലയിലാണ്. ഇക്കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ സിനിമാ തിയേറ്ററിൽ നിന്ന് മരണപ്പെട്ട്. 2 ദിവസത്തോളം ഒരാളും അറിഞ്ഞില്ല, കൊടുത്തില്ല. വയനാട് ജില്ലയിൽ കഴിഞ്ഞ ഓണത്തിന് അതാ അബ്ദുൽ ഖാദർ എന്ന് പേരുള്ളൊരു പ്രായം ചെന്ന ഉപ്പ അതേ മാതൃഭൂമിയുടെ വാഹനത്തിൽ പാട്ട് വെച്ചുകൊണ്ട് നല്ല ബ്രേക്ക് ഡാൻസ് എടുക്കുകയാണ്, ഡാൻസ് കളിക്കുകയാണ്. അതാ പല സ്റ്റെപ്പുകളും കളിച്ച് ചിലപ്പോ കിടന്നുകൊണ്ട് ചില മോഡൽ കളി കളിച്ചു. അവസാനം അതാ കിടന്നുകൊണ്ട് കളിക്കുന്നു. ആ കിടത്തത്തിൽ നിന്ന് പിന്നെ എഴുന്നേറ്റില്ല. ആളുകളൊക്കെ കരുതിയത് പുതിയ മോഡലാണ്, പക്ഷേ റബ്ബിന്റെ വിളി വന്നുപോയി. ആ അബ്ദുൽ ഖാദർ എന്ന മനുഷ്യനും വിചാരിച്ചിട്ടുണ്ടാകും, അതേ വിചാരിക്കുമെന്ന് ഖുർആൻ പറയാണ്, അല്ലാഹ് ഒരു ചെറിയ സമയം തരുമോ, ഈ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്തിട്ട് നല്ലത് ചെയ്യട്ടെ അല്ലാ. ഉമ്മമാരെ സീരിയൽ കാണുമ്പോ, ചെറുപ്പക്കാരെ സിനിമ കാണുമ്പോ, അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെ ആത്മാവെങ്ങാനും പിടിക്കപ്പെട്ടു പോയാൽ, കല്യാണത്തിന്റെ പാർട്ടിയിൽ കൂടിയിട്ട് മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മളെ റൂഹെങ്ങാനും പിടിക്കപ്പെട്ടു പോയാൽ ഈമാനൂരപ്പെടുമേ. കണ്ണുകൊണ്ട് അശ്ലീലം കണ്ടുകൊണ്ടിരിക്കുമ്പോ മോനെ, നമ്മളെ ശരീരത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് ഈമാൻ ഉയർത്തപ്പെടുന്നതാണ്. ആ ഈമാൻ തിരിച്ചു കിട്ടുന്നത് എപ്പോഴാണ്? നിന്റെ മൊബൈൽ ഓഫ് ചെയ്യുമ്പോഴാണ്. അപ്പോഴെങ്ങാനും റബ്ബിന്റെ വിളി വന്ന് അങ്ങ് പോവേണ്ടി വന്നാൽ ഈമാനില്ലാതെ ചത്തുപോവില്ലേ ചെറുപ്പക്കാരാ? പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ മരണത്തെ കുറിച്ച് ചിന്തിക്കണ്ടയോ? ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും പരിശുദ്ധ ഖുർആനിയായത്തിന്റെ ബാക്കിയിൽ പറയുന്നു, സമയമങ്ങ് വന്നു കഴിഞ്ഞാൽ എത്ര വലിയവനാണെങ്കിലും എത്ര സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര വലിയ പ്രൗഢിയുണ്ടെങ്കിലും പത്രാസുണ്ടെങ്കിലും രക്ഷയില്ല, ഒരു സെക്കൻഡും നീട്ടിത്തരൂല. അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപ് അല്ലാ തെറ്റുകൾ കുറെ ചെയ്തു പോയിട്ടുണ്ട്, ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ.
അപ്പോഴേ നമുക്ക് പ്രസംഗം കേട്ടാൽ ഉപകാരം ഉണ്ടാകൂ, അപ്പോഴേ നിസ്കരിച്ചാൽ നമുക്ക് ആത്മീയമായ അഭിരുചി ഉണ്ടാകൂ. ഈ അഭിരുചി നഷ്ടപ്പെടാനുള്ള കാരണം പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, നിസ്യാനുദ്ദുനുബിൽ മാദിയ, കഴിഞ്ഞുപോയ പാപങ്ങളിൽ മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാകണം, അതില്ലാതായതാണ് സമൂഹത്തിന്റെ പ്രശ്നം. എന്നാ നോക്കൂ, നിങ്ങൾ മഹാന്മാരെ ചരിത്രത്തിലേക്ക് പോയാൽ സമയം നീണ്ടുപോകും. ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വഫാത്താവാൻ വേണ്ടി കിടക്കുകയാണ്. ചെറിയ കാലം കൊണ്ട് വിപ്ലവം തീർത്ത മഹാനാണ് ആ നബവി ഇമാം റളിയല്ലാഹു അൻഹു. വഫാത്താകുമ്പോൾ സ്വഹീഹുൽ ബുഖാരി നെഞ്ചിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു, ശിഷ്യന്മാർ ചോദിക്കുന്നു, ഉസ്താദേ എന്തിനാണങ്ങ് കരയുന്നത്, എന്തിനാണങ്ങ് വിഷമിക്കുന്നത്, എന്തിനാണങ്ങ് പ്രയാസപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്കളെ മരിക്കുന്നതിലുള്ള പേടിയല്ല, ഞാൻ എന്റെ റബ്ബുമായി ചില ഉടമ്പടികൾ ഉണ്ടാക്കിയിരുന്നു. ഒന്നാമത്തെ ഉടമ്പടി എന്താണെന്നറിയുമോ? എന്റെ പ്രായപൂർത്തിയായ അന്നു മുതൽ ഇനി മരണം വരെ ഒരൊറ്റ തഹജ്ജുദ് ഞാൻ നഷ്ടപ്പെടുത്തൂല. ഒരു ദിവസം ഞാൻ എന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുമ്പോ, എന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുമ്പോ ഒരു പുഴ കടന്നു വേണം അപ്പുറത്തേക്ക് പോകാൻ. അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ കാലൊന്ന് വഴുതിപ്പോയി, എന്റെ കാലൊന്ന് സ്ലിപ്പായി പോയി. ആ ഒരു മൈക്രോ സെക്കൻഡ് സമയം, ഒരു ചെറിയ സമയം എന്റെ മനസ്സിൽ നിന്ന് എന്ന ചിന്ത നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്ക് പേടിയാണ് മക്കളെ. നാളെ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോ, ഓ നബവി, നിനക്ക് അത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് ഒരു സെക്കൻഡ് സമയം എന്നെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ എന്നെന്റെ റബ്ബനോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനൊക്കുമോ? ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതേ നബവിമാമിന് പോകേണ്ട സ്വർഗമല്ലേ എനിക്കും നിങ്ങൾക്കും പോകാനുള്ളത്? ഇതേ സ്വർഗത്തിലേക്കല്ലേ നമുക്കും ചെല്ലാനുള്ളത്? അല്ലാഹു കനിഞ്ഞു തരട്ടെ ഈ മഹാന്മാരെ മധുവൊക്കെ പറയുന്നതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും നമ്മളെ റബ്ബ് നന്നാക്കി തരട്ടെ. അപ്പൊ ഒരു സെക്കൻഡ് സമയം അല്ലാ എന്ന ചിന്ത നീങ്ങിയതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന മഹാന്മാർ, ഇതാണ് അവരും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം ഇവിടെയാണ്. നിസ്യാനുദ്ദുനുബിൽ മാദിയ, കഴിഞ്ഞുപോയ തിന്മകളെ കുറിച്ച് മറന്നു പോകുന്നവന് ആത്മീയമായ ഒരു അഭിരുചിയും ലഭിക്കില്ല. ആരെങ്കിലും ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് നന്നായി കാണുന്നവരാണ്. ചില ചെറുപ്പക്കാരെ നോക്കാൻ വേണ്ടി മാത്രം ചില കാരണവന്മാരുണ്ടാകും. ഇവിടെ അങ്ങനത്തെ ആളുകൾ പരിശുദ്ധമായ ഷാഫിമാമ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കലും ഈ ഇച്ഛയുടെ സ്വഭാവം എടുത്തുകൂടാ. എന്റെ ഈച്ചയുടെ സ്വഭാവം, നീ നന്നായി കുളിച്ച് ഫ്രഷായി നല്ല അത്തറൊക്ക പൂശി നല്ല പൗഡർ ഉപയോഗിച്ച് നിന്റെ വീട്ടിൽ നിന്ന് സുന്ദരക്കുട്ടനായി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്, അപ്പോഴാണ് ഒരു ഈച്ച വന്ന് നിന്റെ ഡ്രസ്സിലിരിക്കുന്നു, നല്ല അത്തറിന്റെ മണം ലഭിക്കുന്നു, ഈച്ചക്കത് തൃപ്തിപ്പെടുന്നില്ല, നിന്റെ തലയിൽ വന്നിരിക്കുന്നു, അപ്പോഴാണ് നല്ല ഹെയർ ഓയിൽ നല്ല ഗന്ധം ലഭിക്കുന്നു, ഈച്ച അവിടെ നിന്നും പോകുന്നു. അങ്ങനെ എല്ലായിടത്തും ആകെ ഒന്ന് തവാഫ് ചെയ്തിട്ട് അവസാനം നിന്റെ കാലിന്റെ പെരുവിരലിന്റെ മൂലയിൽ ചെറിയൊരു സ്ഥലത്ത് ദുർഗന്ധം വരുന്നു.
കുടിനകത്തിൽ നിന്ന് ഗന്ധം വരുന്നു. ഈച്ചയത അവിടെ ചെന്നിരിക്കുന്നു. ഇതുപോലെ വല്ലാത്ത കുങ്കതുബിൽ പല നല്ല സ്വഭാവങ്ങളും കാണുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ നിന്ന് ചെറിയൊരു ദുഷ്കർമ്മം കണ്ടാൽ അതുമാത്രം ഹൈലൈറ്റ് ചെയ്ത് അതുമാത്രം എടുത്തു കാണിച്ച് മറ്റുള്ളവരെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന സ്വഭാവം നിനക്കുണ്ടായിക്കൂടാ. ഇനി മൂന്നാമതായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണത്. അവിടെന്ന് പറയുന്നു, അതേ അന്നളുറു ഇലാമൽ ഫൗഖഹു ഫിദ്ദുനിയാ, ദുനിയാവിന്റെ വിഷയം വരുമ്പോൾ തന്നെക്കാൾ മുകളിലേക്ക് നോക്കലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുള്ള വിഷയമാണ്! പണ്ടുകാലത്തൊരു 10,000 രൂപയുള്ളവൻ വലിയ മുതലാളിയാണ്. പക്ഷേ ഇന്നെത്ര കിട്ടിയാലും നമുക്ക് തികയുന്നില്ല. കുടുംബത്തിൽ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നില്ല. ഹോസ്പിറ്റലുകളിൽ നിന്ന് ദിവസവും നമുക്ക് മടങ്ങാൻ കഴിയുന്നില്ല. കാരണം ബറക്കത്തുകൾ എടുക്കപ്പെട്ടു പോയി. ഇവിടെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിനക്ക് ബറക്കത്തുണ്ടാവില്ല, നിന്റെ ഈമാനിന് പ്രഭയുണ്ടാകില്ല, നിന്റെ കുടുംബത്തിലോ ജീവിതത്തിലോ നിനക്ക് സന്തോഷമില്ല. അന്നളുറു ഇലാമൽ ഫൗഖഹു ഫിദ്ദുനിയാ, ദുനിയാവിന്റെ വിഷയത്തിൽ നീ നിന്നെ കാൽക്കിലേക്കാ നോക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും തന്നെക്കാൾ മുകളിലേക്ക് വീക്ഷിക്കാൻ തുടങ്ങിയപ്പോ, പലിശയുമായി ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോ ബറക്കത്ത് എടുക്കപ്പെട്ടുപോയി. പിന്നെ സമാധാനം കിട്ടുമോ? രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് നോക്കുമ്പോ നല്ല സൗന്ദര്യമുള്ള അവന്റെ ഭാര്യയെ കാണുമ്പോ, അവന്റെ ഭാര്യയ്ക്ക് എന്ത് സൗന്ദര്യമാണ്, എന്റെ ഭാര്യയെ കാണാൻ ഒരു ഭംഗിയുമില്ലല്ലോ എന്ന് മനസ്സിലേക്ക് വന്നാൽ പിന്നെ നിന്റെ കുടുംബത്തിൽ സന്തോഷം എവിടെ? അതേ നിന്റെ ചെറിയ വീട്ടിലിരുന്ന് അപ്പുറത്തെ വലിയ വീട്ടിലേക്ക് നോക്കുമ്പോ നിനക്ക് സന്തോഷം എവിടെ? ഞാനിവിടെ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അതേ ഉയരം വെച്ചിട്ടാ ഞാൻ പിഴത്തിൽ നിൽക്കുന്നത്. നല്ല ഹൈറ്റും നല്ല ബോഡിയുമുള്ള നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ കാണുമ്പോ ഞാനെന്തേ അവരെ പോലാവാതിരുന്നെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനൊരു ഭാഗത്തൊതുങ്ങി നിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്റെ ജീവിതത്തിന് സന്തോഷം എവിടെ? ഞാൻ അവരെ പോലാവാൻ ഓടുന്നതിന് പകരം എനിക്ക് റബ്ബു തന്ന നിഅമത്തുകളിൽ അല്ലാഹുവിന് ശുക്രു ചെയ്യണം. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നതോടൊപ്പം ഒരു നില വീടുള്ളവൻ ചെറിയ ഓടുപുരയിലേക്ക് നോക്കണോ? അല്ലാഹ് നീ എനിക്കത്ര സൗഭാഗ്യം തന്നിട്ടുണ്ട്, എന്റെ വീടെന്തു ഭംഗിയുള്ള വീടാണ്, അവന്റെ വീടൊന്ന് മഴ പെയ്താൽ ചോർന്നൊലിക്കുമല്ലോ. ആ ഓടുപുരയുള്ളവൻ ഓലപ്പുരയിലേക്ക് നോക്കണോ? പടച്ചവനെ, ആ പാവങ്ങൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്? ഇനി ഓലപ്പുരയിലുള്ളവനോ, ഉമ്മമാരെ നമ്മൾ അങ്ങാടിയിലേക്കൊന്ന് പോയി നോക്കണം, നല്ല പർദ്ദ ധരിച്ച് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോ, ഉപ്പമാരെ ഇല്ലായ്മകൾ മാത്രം പറഞ്ഞു നടക്കുമ്പോ, അർദ്ധരാത്രി സമയത്ത് ഒരു സിറ്റിയിൽ പോയി നോക്കിയാൽ, ഒരു അങ്ങാടിയിൽ പരതി നോക്കിയാൽ ഒരുപാട് മനുഷ്യ ജീവികളെ കാണാം. നമ്മളെ പോലെ രണ്ടു കാലിൽ നടക്കുന്ന നല്ല ബുദ്ധിയുള്ള അതേ മക്കളെയും തോളിൽ വെട്ടിട്ട് അവര് കാത്തു നിൽക്കുകയാണ്. എന്തിനാണ് അവര് കാത്തു നിൽക്കുന്നതെന്നറിയുമോ? ആ പീഡികയുടെ ഷെൽട്ടർ ഒന്ന് താന്നു കിട്ടിയാൽ ഈ പിഞ്ചു മക്കളെയും വെച്ചുകൊണ്ട് ഒന്ന് കിടന്നുറങ്ങാമല്ലോ. പീഡിക തിന്ന
തന്നെയെ തന്റെ കിടപ്പാടമാക്കിയവർ. അവർക്ക് തെരുവു നായ്ക്കളെ പേടിയില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ഇഴജന്തുക്കളെ പേടിയില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് പിടിമൃഗങ്ങളെ പേടിയില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരെ പേടിയില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് കൊതുകിന്റെ കടി കിട്ടാത്തത് കൊണ്ടല്ല. നമുക്ക് ഓലപ്പൊര തന്ന റബ്ബ് അവർക്കൊരു കിടപ്പാടം നൽകിയില്ല. അവരെ കാണുമ്പോ നമ്മളെത്ര സന്തോഷവാന്മാരാണ്. ഉപ്പമാരെ ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് നമ്മൾ ടെൻഷൻ അടിച്ചു പോയില്ലേ, എന്റെ റബ്ബെന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന ചിന്തയാണ്. അരുത് കേട്ടോ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ താഴ്ഭാഗത്തുകൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്റെ തലയെ എന്തൊരു വേദനയാ, ഇതും പറഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ മനുഷ്യനടുത്തേക്ക് വിളിക്കുന്നു, തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു, എന്നിട്ട് ചോദിക്കുന്നു, മോനെ ഇന്നലെ നിനക്ക് ഈ തല ഉണ്ടായിരുന്നില്ലയോ? അതെ ബീവി, എനിക്ക് ഇന്നലെ തലയുണ്ടായിരുന്നു. അന്ന് നിനക്ക് തലവേദന ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ഇന്നലെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നീ ഇന്നലെ ഇതിലെ നടക്കുന്നത് കണ്ടില്ലല്ലോ, എന്റെ തല എന്തു നല്ല തലയാണ്, ഒരു വേദനയും ഇല്ലല്ലോ എന്നൊന്നും പറഞ്ഞു നീ നടക്കുന്നത് കണ്ടില്ലല്ലോ മോനെ. എന്നിട്ട് അതേ തലക്ക് ചെറിയൊരു പ്രയാസം വന്നപ്പോ നിനക്ക് ടെൻഷൻ ആണല്ലേ, നീ കരയുകയാണല്ലേ, ഇന്നലെ വരെ ഈ തല ഒരു പ്രയാസവുമില്ലാതെ നിനക്ക് തന്ന റബ്ബിനെ മറന്നുപോയല്ലേ. ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രയാസം വരുമ്പോഴും നമുക്ക് എത്ര വലിയ രോഗം വന്നാലും പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രഭാഷണത്തിന് പോകുമ്പോ അതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീടുകളിലേക്ക് പോവാൻ ഭയമാണ്. മറ്റൊന്നുമല്ല, വലിയ വലിയ ക്യാൻസർ രോഗികൾ, കൈമുറിക്കപ്പെട്ടവർ, കാലുമുറിക്കപ്പെട്ടവർ, അതേ കണ്ണ് രണ്ടും ചൂഴപ്പെട്ടവർ, നാവിന് ക്യാൻസർ ബാധിച്ച് നാവ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നവർ, പച്ച ശരീരത്തിലൂടെ പുഴുക്കളരിക്കുന്നവർ, റബ്ബേ നീ തങ്ങൾക്ക് തന്ന ആരോഗ്യം മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. അങ്ങനത്തെ ക്യാൻസർ രോഗികള് നമ്മളെ കണ്ണുകൊണ്ടൊന്ന് കണ്ടാൽ റബ്ബേ നീ തന്ന ഞമ്മത്ത് എത്ര വലുതാണ്. അൽഹംദുലില്ലാ, നന്ദി പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളെപ്പോഴും നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്കാ നോക്കുന്നത്. നിനക്ക് സമാധാനമില്ല. അന്നദുറു ഇലാ മൽ ഫൗഖഹു ഫിദ്ദുനിയാ, ദുനിയാവിന്റെ വിഷയം വരുമ്പോ നിന്നെക്കാൾ മുകളിലേക്ക് നോക്കുന്നതിനു പകരം നിന്റെ താഴേക്ക് നോക്കൂ മോനെ. നാലാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നദുറു ഇലാ മൻ ദൂനഹു ഫിദ്ദീൻ, ദീനിന്റെ വിഷയം വരുമ്പോഴോ അവൻ നേരെ താഴെ ഉള്ളവരിലേക്കാ നോക്കുന്നത്. ഞാൻ ഉഷാറാണ്, ഞാൻ അഞ്ചു വക്ത് നിസ്കരിക്കുന്നവനാണല്ലോ, അവൻ നിസ്കരിക്കാറന്നെ ഇല്ലല്ലോ, അവൻ വെള്ളിയാഴ്ച മാത്രല്ലേ പള്ളി പോകാറുള്ളൂ. ഞാൻ കണ്ടില്ലേ 100 രൂപയാ സദക്കെ കൊടുത്തത്, അവൻ ഇപ്പോഴും 50 രൂപയാ കൊടുക്കുന്നത്. ഇങ്ങനെ താഴോട്ട് നോക്കുന്നു. അതേ നേരെ മറിച്ചോ, അല്ലാ അവരൊക്കെ ഫർള് നിസ്കരിക്കുന്നുണ്ട്, പിന്നെ സുന്നത്തും നിസ്കരിക്കുന്നുണ്ട്, അവര് പോകുന്ന സ്വർഗത്തിലേക്ക് എനിക്കും പോകണ്ടയോ? ഇങ്ങനെ നല്ല കാര്യങ്ങളിൽ മുകളിലേക്ക് നോക്കണം, ദുനിയാവിന്റെ വിഷയങ്ങളിൽ താഴോട്ട് നോക്കണം, എങ്കിലേ രക്ഷപ്പെടാൻ കഴിയൂ. ഒരു പ്രായം ചെന്ന ഉപ്പങ്ങനെ നടന്നു പോകുമ്പോ തന്റെ കൊച്ചുമോനെ കണ്ടാൽ, ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ ചിന്തിക്കണം, അല്ലാ ഞാനെങ്ങാനും ഇന്ന് മരണപ്പെട്ടു പോയാൽ എന്റെ
ഇടയിൽ എത്ര കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ചെയ്തുപോയ മുഴുവൻ കുറ്റങ്ങളും നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയണമല്ലോ. നേരമറിച്ച എന്റെ കൊച്ചുമോനെങ്ങാനും ഇന്ന് മരണപ്പെട്ടുപോയാൽ അവനൊരു കുറ്റവും കൊണ്ടുപോകാനില്ലല്ലോ. വളരെ കുറച്ചു കാലമല്ലേ ജീവിച്ചിട്ടുള്ളൂ, അവന്റെ തിന്മകൾ വളരെ കുറവാണല്ലോ. അവനെത്ര ഭാഗ്യവാനാണ് എന്ന് വാപ്പ ചിന്തിക്കണം. വാപ്പയെ കാണുമ്പം മകൻ ചിന്തിക്കേണ്ടതോ, പടച്ചവറപ്പേ എന്റെ വാപ്പയ്ക്ക് എത്ര റബീഉല്ലവൽ കിട്ടിയിട്ടുണ്ട്, ഘട്ടത്തിലെ തീർച്ച എത്ര പ്രാവശ്യം പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ ഞാനോ കുറച്ചു കാലമല്ലേ ജീവിച്ചിട്ടുള്ളൂ, നന്മകൾ വളരെ കുറവാണല്ലോ. എന്റെ വാപ്പ എത്ര ഭാഗ്യവാനാണ്, ഈ ഉപ്പാപ്പ എത്ര ഭാഗ്യവാനാണ്. ഇങ്ങനെ നന്മ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കണം. അതേ പണക്കാരനായ ഒരാള് ബൈക്കിൽ നല്ല കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ, ഒരു സൈക്കിളിൽ ഒരാള് പോകുന്നത് കാണുമ്പോ ഒന്നുകൂടെ സ്പീഡ് കൂട്ടിയിട്ട് അവന്റെ മേലെ ചെളിതരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിനു പകരം, റബ്ബേ അവൻ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോ വളരെ തുച്ഛമായ കണക്കെ ബോധിപ്പിക്കാനുള്ളൂ. അവന്റെ കയ്യിൽ സമ്പത്ത് വളരെ കുറവാണ്, അതുകൊണ്ട് അവനൊക്കെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഞാൻ പണക്കാരനാണല്ലോ, എന്റെ റബ്ബേ നീ എനിക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, അതിന്റെ കണക്കുകൾ മുഴുവനും ബോധ്യപ്പെടുത്തിയിട്ടല്ലേ എനിക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയൂ. അവനെത്ര ഭാഗ്യവാനാണ്. പാവപ്പെട്ടവനെ കാണുമ്പം പണക്കാരൻ ചിന്തിക്കണം, പണക്കാരനെ കാണുമ്പോ പാവപ്പെട്ടവനും ചിന്തിക്കണം, റബ്ബേ അവനത്ര സദഖ കൊടുക്കുന്നുണ്ട്, അവനത്ര സകാത്ത് കൊടുക്കുന്നുണ്ട്, അവനത്ര പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. അവര് മുഴുവനും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അവര് കാരണം ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ. ഇങ്ങനെ പരസ്പരം ചിന്തിക്കാൻ കഴിയണം. ചെറുപ്പക്കാരെ, ഞാൻ ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്റെ ജീവിതം അല്ലാഹുവിനുള്ളതാണ്. എന്റെ ആരോഗ്യവും എന്റെ ശരീരവും എല്ലാം റബ്ബു തന്നതാണ്. ബഹുമാനപ്പെട്ട ഈസാ, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, മാനവരുടെ ചരിത്രം യാഫിഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇർശാദിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മാനവരുകൾ പറയുകയാണ്, ഒരിക്കൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, ലോകത്ത് ഏറ്റവും നന്നായി ഇബാദത്തെടുക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ എനിക്ക് കാണിച്ചു തരുമോ അല്ലാഹ്? ഏറ്റവും നന്നായി ഇബാദത്തെടുക്കുന്ന ഒരാളെ കാണിച്ചു തരുമോ? ഇമാമതങ്ങള് പറയുന്നു, അങ്ങനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടിയിട്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോവുകയാണ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ അടുക്കലേക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത്. ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത അറിയുമോ? രണ്ട് കയ്യിലും കുഷ്ഠരോഗം ബാധിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗമെന്നാൽ കവറ് തീയിലിട്ടാൽ, തീ പിടിച്ചാൽ ഉറ്റിയുറ്റി വീഴുന്നത് പോലെ ശരീരം ദ്രവിച്ച് ദ്രവിച്ച് ഇങ്ങനെ താഴോട്ട് വീഴുന്ന പുഴുക്കളരിക്കുന്ന രോഗം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ കുഷ്ഠരോഗം ബാധിച്ച് രണ്ട് കൈയും രണ്ട് കാലും നഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ അടുക്കൽ ചെന്നിട്ട് ഇതാ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ചെല്ലുന്നു. അപ്പോ ബഹുമാനപ്പെട്ട നൂഹ് നബിക്കൊരു സംശയം, അല്ലയോ ജിബ്രീൽ ഇതിനേക്കാൾ വലിയ അബിദീങ്ങളെ വിടയൂല്ലേ? ഇതിനേക്കാൾ വലിയ അല്ലാഹു ഇബാദത്തെടുക്കുന്നവരില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഉടനെ പറയുന്നു, മോനെ നിന്റെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, രണ്ട്
രണ്ട് കൈയും കാലും കുഷ്ഠം ബാധിച്ച് നശിച്ചുപോയ ചെറുപ്പക്കാരനോടാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, മോനെ നിന്റെ രണ്ട് കണ്ണുകളും തിരിച്ചെടുക്കാൻ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എന്റെ രണ്ട് കണ്ണും കൂടെ തിരിച്ചെടുക്കാൻ അല്ല പറഞ്ഞിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാ. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നങ്ങ് തുറിച്ചു നോക്കിയപ്പോൾ ആ രണ്ട് കണ്ണും അതാ ഉരുകി അങ്ങൊലിക്കുന്നു. തന്റെ കവിളിലൂടെ രണ്ട് കണ്ണുകളും ഒലിക്കാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഞങ്ങൾ ആരാണെന്നറിയുമോ? അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ് മോനെ. ഇതാരാണെന്നറിയുമോ? നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ഇത് നൂഹ് നബിയാണ്, ഞാൻ ജിബ്രീലുമാണ്. ചെറുപ്പക്കാരന്റെ സന്തോഷത്തിനതിരില്ല. സന്തോഷത്തോടെ ചെറുപ്പക്കാരൻ പറയുന്നു, അൽഹംദുലില്ലാ, എന്റെ രണ്ട് കണ്ണും നശിക്കുന്നതിന് മുൻപ് എനിക്ക് അല്ലാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ജിബ്രീലിനെയും അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽപ്പെട്ട നൂഹ് നബിയെയും കാണാൻ പറ്റിയല്ലോ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, അല്ലയോ മോനെ, ഞങ്ങൾ അല്ലാഹുവിനോടൊന്നു പ്രാർത്ഥിക്കട്ടെയോ? നിന്റെ കണ്ണു തിരിച്ചു കിട്ടാൽ, നിന്റെ കൈയും കാലും തിരിച്ചു കിട്ടാൻ നിനക്കതിൽ വിഷമമില്ലേ മോനെ? നിന്റെ കൈ നഷ്ടപ്പെട്ടതിൽ, നിന്റെ കാലു നഷ്ടപ്പെട്ടതിൽ, നിന്റെ കണ്ണും നഷ്ടപ്പെട്ടതിൽ നിനക്ക് വിഷമമില്ലേ മോനെ? ആ സമയത്ത് ചെറുപ്പക്കാരന്റെ മറുപടി, അല്ലയോ ജിബ്രീൽ, എന്തിനാ ഞാൻ വിഷമിക്കുന്നത്? എന്റെ റബ്ബെനിക്ക് രണ്ട് കൈ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ടല്ല എനിക്കു തന്നത്. എന്റെ റബ്ബെനിക്ക് രണ്ട് കാലുകൾ തന്നിട്ടുണ്ടായിരുന്നു. എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചിട്ടല്ല തന്നത്. എല്ലാം അവന്റെ ഔദാര്യമാണ്, അവന്റെ വകയായി, അവന്റെ ഓസാരമായി, അവന്റെ സൗജന്യമായി എനിക്ക് കിട്ടിയതൊക്കെ അവൻ ഇഷ്ടം തോന്നിയപ്പോൾ, എനിക്ക് മതി എന്ന് എന്റെ റബ്ബിനങ്ങ് തോന്നിയപ്പോ എന്റെ റബ്ബ് തിരിച്ചെടുത്തതാണ്. ഞാൻ എന്തിനു വിഷമിക്കാനാണ്? അപ്പോഴാണ് ജിബ്രീലിന്റെ രണ്ടാമത്തെ ചോദ്യം, എന്നാൽ ഞങ്ങളൊന്ന് ദുആ ചെയ്യട്ടെയോ? നിന്റെ രണ്ട് കൈയും തിരിച്ചു കിട്ടാൽ, നിന്റെ രണ്ട് കാലും തിരിച്ചു കിട്ടാൽ, നിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച തിരിച്ചു കിട്ടാൽ ഞങ്ങളൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കട്ടെയോ? ആ സമയത്ത് ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ജിബ്രീൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്റെ കണ്ണ് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ കണ്ണു തിരിച്ചു കിട്ടിയാൽ ഈ ലോകം മുഴുവനും ഇനിയും എനിക്ക് കാണാമല്ലോ. എന്റെ കാലു തിരിച്ചു കിട്ടിയാൽ ഇനിയും എനിക്കൊരുപാട് കാലം നടക്കാമല്ലോ. എന്റെ കൈ തിരിച്ചു കിട്ടിയാൽ ഇനിയും എനിക്ക് എന്റെ കൈ കൊണ്ടൊരുപാട് പിടിക്കാമല്ലോ. പക്ഷേ എന്റെ റബ്ബ് അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ കൈ തിരിച്ചെടുത്തത്? എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ കണ്ണവൻ തിരിച്ചെടുത്തത്? അഥവാ അവന്റെ ഇഷ്ടം ഇനി ഞാൻ അന്ധനായി ജീവിക്കലാണെങ്കിൽ, എന്റെ റബ്ബിന് ഇഷ്ടം ഇനി ഞാൻ കൈയും കാലും ഇല്ലാതെ ജീവിക്കലാണെങ്കിൽ, എന്റെ റബ്ബിന്റെ ഇഷ്ടത്തെക്കാളപ്പുറത്ത് എനിക്ക് വേറെ ഇഷ്ടമില്ല. എന്റെ റബ്ബെടുത്ത കണ്ണിനി എനിക്ക് വേണ്ട, എന്റെ റബ്ബെടുത്ത കാലെനിക്ക് വേണ്ട, എന്റെ റബ്ബെടുത്ത കൈ എനിക്ക് വേണ്ട.
ഓ ചെറുപ്പക്കാരെ, ഉപ്പമാരെ, റബ്ബ് തന്നതൊക്കെ റബ്ബ് തിരിച്ചെടുക്കുന്നതിന് മുൻപ് അല്ലാഹുവിലെ കടുക്കാൻ കഴിയണോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെ എഴുന്നേറ്റൊന്ന് മുന്നോട്ട് വരണോ? അവസാനിപ്പിക്കട്ടെ, എല്ലാരും മുന്നോട്ട് വരും. നമുക്ക് അഭിമായ മുത്തുകവിടെ മധു പറഞ്ഞ് അവസാനിപ്പിക്കണോ? ഉഹുദ് യുദ്ധം നടക്കാൻ പോവുകയാണ്. ഉഹുദ് യുദ്ധം നടക്കാൻ പോകുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ല റളിയല്ലാഹു അൻഹു, മാനവറുകളതാ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഅദ് റളിയല്ലാഹു അൻഹുവിനടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, സഅദേ, നമുക്കൊന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂട്ടു പ്രാർത്ഥനയോ നമുക്ക് പറ്റൂല്ല എന്നല്ല, ആവാം, നമുക്ക് ദുആ ചെയ്യാമല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു ആദ്യം ദുആ ചെയ്യുന്നു, അല്ലാഹ, എനിക്ക് ഉഹുദ് യുദ്ധത്തിൽ നല്ലൊരു സൈന്യത്തെ, നല്ലൊരു പോരാളിയെ കിട്ടണോ? എന്നിട്ട് അവനോട് ഞാൻ ശക്തമായി പോരാടണോ? അവസാനം അവനെ ഞാൻ പരാജയപ്പെടുത്തണോ? എനിക്ക് വിജയിക്കണമല്ലാ. അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആവേശത്തോടെ ആമീൻ പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ ഊഴമാണ്, അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലാ പടച്ച റബ്ബേ, ഇന്ന് ഉഹുദ് യുദ്ധത്തിൽ ഏറ്റവും ശക്തനായ ഒരു പോരാളി എനിക്ക് കിട്ടണോ? എന്നിട്ട് ആ പോരാളിയോട് സുദീർഘമായ യുദ്ധം ചെയ്യണോ? അവർ വെട്ടിയെടുക്കണോ? എന്റെ ചെവി അവർ മുറിച്ചെടുക്കണമല്ലാ. എന്റെ നാവ് അവർ പിഴുതെടുക്കണമല്ലാ. എന്നിട്ട് നാളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് മഹ്ശറയിൽ ഞാനിങ്ങനെ ഇഴഞ്ഞ് ഇഴഞ്ഞ്, കാലില്ലാതെ, കൈയില്ലാതെ, ചെവിയില്ലാതെ, നാവില്ലാതെ ഞാൻ നിന്റെ മുമ്പിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു വരും. അപ്പോൾ നീ എന്നോട് ചോദിക്കണമല്ലാ, അബ്ദുല്ല, നിനക്ക് ഞാൻ രണ്ട് കാലുകൾ തന്നില്ലയോ? ആ കാലവിടേ എന്നോട് നീ ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ എനിക്ക് പറയണമല്ലോ, നീ തന്ന കാലി നിനക്ക് തന്നെ സംഭാവന ചെയ്തു റബ്ബേ. അല്ലാ, നിനക്കറിയാത്തത് കൊണ്ടല്ല, എങ്കിലും നിനക്ക് നിന്റെ മുമ്പിൽ എനിക്ക് അഭിമാനത്തോടെ പറയണം, എന്റെ കാല് നിന്റെ മതത്തിന് വേണ്ടി തന്നു റബ്ബേ. അപ്പൊ നീ എന്നോട് ചോദിക്കണോ, എവിടെയാണ് അബ്ദുല്ല നിന്റെ കയ്യ്? അപ്പോഴും എനിക്ക് അഭിമാനത്തോടെ പറയണം, നീ തന്ന കൈ നിനക്കു തന്നെ തന്നു അല്ലോ. അങ്ങനെ എന്റെ ചെവിയും എന്റെ നാവും എന്റെ കണ്ണും എല്ലാത്തിനും നിന്റെ മുമ്പിൽ എനിക്കത് മറുപടി പറയാൻ കഴിയണോ? അവസാനം ഉഹുദ് യുദ്ധം കഴിഞ്ഞ് സ്വഹാബാക്കള് മുഴുവനും ശഹീദായവർ അന്വേഷിക്കുമ്പോ ഒരു ഭാഗത്തതാ ഹംസത്തുൽ കറാർ 70 പരം പീസു പീസാക്കിയിട്ട് അവിടത്തെ കഴുത്തിൽ നിന്ന് തല അടർത്തി മാറ്റിയിട്ട് ആ തലയിൽ നിന്ന് തലച്ചോറ് പുറത്തേക്കെടുത്ത് തലയോട്ടിയിലേക്ക് കള്ളൊടിച്ച് കുടിച്ചു ഹിന്ദെന്ന പെണ്ണ്. ഓ കൂട്ടുകാരെ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, നമ്മൾ റസൂലുള്ളാനെ കുറ്റം പറഞ്ഞില്ലല്ലോ, നമ്മൾ മഹത്തുക്കളെ സ്നേഹിച്ചവരല്ലേ, നമ്മൾ തെറ്റു ചെയ്തിട്ടുണ്ടാകും, പക്ഷേ റബ്ബ് ഗഫൂറു റഹീമാണ്. ഈ ഹംസത്തുൽ കറാർ തങ്ങളെ തലമുറിച്ചെടുത്തവൾ നെഞ്ചിലേക്ക് കയറിയിരുന്ന് കടാര കുത്തിയിറക്കി അതിന്റെ ഉള്ളിൽ
കരളിലേക്ക് കൈയിട്ട് വലിച്ച് കരള് പുറത്തേക്കെടുത്തിട്ട് ദേഷ്യം തീരാതെ ചവച്ചരച്ചു തുപ്പിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വികൃതമാക്കിയ ഹിന്ദിന് പടച്ച റബ്ബ് പൊറുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ റബ്ബ് വെറുതെ ആക്കുമോ? റബ്ബ് നമ്മളെ കളയില്ല. നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയണോ? ഞാൻ പറഞ്ഞു വന്നത് ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൃതശരീരത്തിനു മുമ്പിൽ അവിടുത്തെ പുണ്യ ശരീരത്തിന്റെ ചാരത്തു തന്നെ ഒരു വലിയ മാംസത്തിന്റെ കൂമ്പാരം കാണുന്നു. ചെന്നു നോക്കിയപ്പോൾ ഒരു ചെറിയ വിരലിന്റെ അടയാളം കൊണ്ട് ആളെ തിരിച്ചറിയുന്നു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവാണ് ശത്രുക്കൾക്ക് ദേഷ്യം തീരാത്തപ്പോൾ കൈകാലുകൾ വെട്ടിയെടുത്തു, അവരെ ഈർഷ്യം തീർന്നില്ല. കഴുത്ത് മുറിച്ചെടുത്തു, ദേഷ്യം തീർന്നില്ല. വായിലേക്ക് കൈയിട്ട് നാവ് പുറത്തേക്കെടുത്തു, മുറിച്ച് കയ്യിൽ പിടിച്ചു, അവരെ ദേഷ്യം തീർന്നില്ല. ആ നാവിനൊരു ദ്വാരമിട്ട് നൂലിൽ കെട്ടിയിട്ട് കെട്ടിത്തൂക്കുകയാണ്. ദേഷ്യം തീരാത്തവർ ചെവി മുറിച്ചെടുക്കുന്നു, എന്നിട്ട് ആ ചെവിയിൽ നൂലിൽ കെട്ടിയിട്ട് ചെവിയും കെട്ടിത്തൂക്കുകയാണ്. ഓ ചെറുപ്പക്കാരെ, ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചതിന്റെ പേരിലല്ല, ഒരാളെയും കൊല വിളിച്ചതിന്റെ പേരിലല്ല, ഒരാളോടും ശത്രുത പുലർത്തിയതിന്റെ പേരിലല്ല, എന്റെയും നിങ്ങളുടെയും ആത്മാവിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ വിശ്വമന്ത്രം നമ്മളെ ആത്മാവിലേക്കൊന്നു സന്നിവേശിപ്പിക്കാൻ, നമ്മളെ മനസ്സിലേക്ക് ഇതൊന്നു കോറിയിടാൻ, ആത്മീയതയുടെ വഴിയിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടുവരാൻ. നമ്മുടെ പ്രിയപ്പെട്ട പൂർവീകർ സഹിച്ച ത്യാഗത്തിന്റെ കഥയാ പറഞ്ഞത്. അവര് പോകുന്ന സ്വർഗം ചോദിക്കാനൊക്കുമോ? നമുക്കവരെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗം ചോദിക്കാൻ നാണക്കേടാവില്ലേ ചെറുപ്പക്കാരെ? അതുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കോളണം. ഒരു സിനിമാ താരത്തെയും നമ്മൾ ഇമിറ്റേറ്റു ചെയ്യണ്ട, ഒരാളെ മുടിയും നമ്മൾ വെട്ടണ്ട, ഒരാളെ താടിയും നമ്മൾ പകർത്തണ്ട. മോനെ നിന്നെ കാണാൻ ആരാണുള്ളത്? മെസ്സിയെ നിന്നെ കണ്ടിട്ടുണ്ടോ? നീ മെസ്സിയെ കണ്ടിട്ടുണ്ടോ? നിനക്ക് വല്ല പ്രയാസങ്ങളും വരുമ്പോ നെയ്മർ നിന്നെ അറിയുന്നുണ്ടോ? ഏതെങ്കിലും സിനിമാ താരങ്ങൾ നിന്റെ സപ്പോർട്ടിന് വരുന്നുണ്ടോ? എന്നാൽ നീ ഒന്ന് നടക്കുന്നതിനിടയിൽ നിന്റെ കാലൊന്ന് വെച്ചുകുത്തിയാൽ, നീ ആ ഒരു സിനിമ കാണുമ്പോൾ, ഒരു സീരിയൽ കാണുമ്പോൾ എല്ലാ മദീനയിൽ അന്റെ വിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഘട്ടത്തിലയിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെയും മുഴുവൻ മുഅ്മിനാത്തുകളെയും അല്ലാഹുവിന്റെ ഹബീബ് സദാ വീക്ഷിക്കുന്നുണ്ട്. പെങ്ങന്മാരെ നേർച്ചയ്ക്ക് വന്നിട്ട് ആണും പെണ്ണും ഒരുമിച്ചുകൂടുന്ന സ്ഥലങ്ങളിൽ ഇഖ്തിലാത്താകുന്ന രൂപത്തിൽ, കൂടിക്കലരുന്ന രൂപത്തിൽ നേർച്ചയ്ക്ക് വന്നാൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയ നിങ്ങളോട് പൊറുക്കൂല. ഉമ്മമാരെ, സംഘാടകരതിന് ഉത്തരവാദികളല്ല, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ ഉത്തരവാദികളല്ല. രണ്ടു ദിവസം പ്രസംഗിച്ച ഞാൻ എന്റെ കാര്യം പറയുകയാണ്, ഞാനും ഉത്തരവാദിയല്ല. ബുർഖ ധരിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടുമോ? റബ്ബ് വെറുതെ വിടൂല കേട്ടോ. നമ്മൾ ഓരോ തെറ്റു ചെയ്യുമ്പോഴും നമ്മളെ ഹബീബായ മുത്തുനബി കാണുന്നുണ്ട്, അവിടെ നിന്ന് വിഷമിക്കുന്നു. എന്റെ ഉമ്മത്ത് തെറ്റു ചെയ്യുന്നല്ലോ, റബ്ബേ നീ പൊറുത്തു കൊടുക്കണേ അല്ലാ എന്ന് മുത്തുനബി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മുത്തുനബിയെ വേണോ നമുക്ക് പരിചരിക്കാൻ, ആ മുത്തുനബിയെ വേണോ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ. അതല്ല നിന്റെ പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും നമ്മളെ കൂടെ നിൽക്കാത്ത, നമ്മളെ അറിയാത്ത സ്പോർട്സ് സിനിമാ താരങ്ങളെ വേണോ? നമുക്ക് തീരുമാനിക്കാം.
ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചു മിനിറ്റ് ഞാൻ നിർത്തുകയാണ്. സയ്യിദ് അവരെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, അത് കേടാണെന്ന് അറിയാം എങ്കിൽ ഉസ്താദുമാരെ വാക്ക് മാത്രം മാനിച്ചുകൊണ്ട് അഞ്ചേ അഞ്ച് മിനിറ്റ് റസൂലുള്ളാഹി മധു പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സ്നേഹിച്ചതിന് വല്ല കണക്കുമുണ്ടോ? സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ മൗലിദിൽ പാടാറുണ്ട്, പറയാറുണ്ട്, അൻത ഉമ്മുൽ അംബൂൽ മറാ ഐനാ ഫീഹിമാ മിസ്ലാ ഹസ്നി ഖൽതൂ യാ സയ്യിദി ഖൈറൻ നബീ. വെറുതെ പാടുന്നതാണോ ഉമ്മമാരെ? അല്ല അല്ല. നമ്മളെ വീട്ടിൽ ഒരു മാമ്പഴം കൊണ്ടുവന്നാൽ ആ മാമ്പഴത്തെ പീസു പീസാക്കിയിട്ട് ഓരോരുത്തർക്ക് നൽകുമ്പോൾ ഒരു മകനെങ്ങാനും വീട്ടിലില്ലെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ ഒരു പീസ് എടുത്തു വെക്കുന്നു. എന്റെ മകൻ വരുമ്പോൾ, മകള് വരുമ്പോൾ അവൾക്ക് കൊടുക്കാനാണ്, അവന് കൊടുക്കാനാണ്. അങ്ങനെ ഉമ്മ തിന്നാതെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇതുപോലെ മുത്തുനബി നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതെന്തേ? ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് ഏറു കിട്ടി, കാലിൽ നിന്ന് രക്തം വന്നു, കാലിൽ നിന്ന് ഒലിക്കുന്ന രക്തം കയ്യിലേക്ക് സ്വീകരിച്ചു. കാരണം ഈ രക്തമെങ്ങാനും ഭൂമിയിൽ പതിച്ചാൽ പിന്നൊരു പുല്ലു മുളക്കില്ലെന്ന് ഹബീബിനറിയാം. എന്റെ ശത്രുക്കളെ നാടും നശിച്ചുകൂടാ. ക്ഷീണിച്ചവശരായ ഒരു ഭാഗത്തു നിൽക്കുമ്പോൾ മലക്കുകൾ വന്ന് ചോദിച്ചു, നബിയേ, എല്ലാ നബിമാർക്കും ഒരു പ്രാർത്ഥനയുണ്ട്, എല്ലാവരും അതുപയോഗിച്ചിട്ടുണ്ട്. നബിയേ, അങ്ങേക്കും ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അതൊന്ന് ഉപയോഗിച്ചുകൂടെ നബിയേ? ഈ സമൂഹത്തിനെതിരെ പ്രാർത്ഥിച്ചുകൂടെ നബിയേ? ആ സമയത്ത് നമ്മുടെ കരളിന്റെ കഷ്ണമായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, മലക്കുകളെ, ഇല്ല ഇല്ല, എന്റെ പ്രാർത്ഥന ഞാൻ ഇവിടെ ഉപയോഗിക്കൂല, കാരണം എന്റെ ഉമ്മത്ത് നാളെ മഹ്ശറയിൽ വരുമ്പോ ആരും രക്ഷപ്പെടുത്താനില്ലാത്ത പാവങ്ങളാണവർ. അവര് നാളെ എന്റെ അടുക്കലേക്ക് ശുപാർശയും ചോദിച്ചു വരുമ്പോ എന്റെ പ്രാർത്ഥന അവിടെ നിർവഹിക്കാനാണ്. എന്നെ ശത്രുക്കൾ ശല്യപ്പെടുത്തിയാലും ഞാനത് ഇവിടെ ഉപയോഗിക്കൂല. മുടിക്രോപ്പാക്കുന്ന ചെറുപ്പക്കാരെ, മുടിയും തുറന്നിട്ട് അന്യ പുരുഷന്മാരെ മുമ്പിൽ ഐസുമീ തിന്ന് നടക്കുന്ന ഉമ്മമാരെ, മുത്തുനബി എന്നെയും നിങ്ങളെയും ഓർത്താണ് പറയുന്നത്. എന്റെ പ്രാർത്ഥന എന്റെ മക്കൾക്കുള്ളതാണ്. കഴിഞ്ഞില്ല, മക്കയിലെത്തി തവാഫ് ചെയ്യാൻ വേണ്ടി കഅബാലയത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ ചേർന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, മുഹമ്മദേ, ഇത്രയും കാലം നടന്നുകൊണ്ടല്ലേ തവാഫ് ചെയ്തത്, നമുക്കിതൊരു മോഡൽ തവാഫാക്കാം. എന്തേ മോഡൽ? എങ്ങനെയാ? കാലിൽ കയറുകെട്ടി ഹബീബായ മുത്തുനബി എങ്ങനെ വലിക്കുകയാണ്? സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ പോലെ മാർബിളിട്ട കഅബയല്ല, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തൂടെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയറുകെട്ടിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോ നെറ്റിത്തടം നിലത്തു കുത്തുന്നു, കല്ലിൽ കോർക്കുന്നു, ചുണ്ടിൽ നിന്ന് രക്തം വരുന്നു. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ച് ക്ഷീണിച്ചവശരായി ഒരു ഭാഗത്തു നിൽക്കുമ്പോ മലക്കുകൾക്ക് സഹിക്കുന്നില്ല. പിന്നെയും വന്നിട്ട് ചോദിച്ചു, നബിയേ,
ആ പ്രാർത്ഥന എന്തിനാണ് ഇനിയും ബാക്കി വെക്കുന്നത്? ഈ സമൂഹത്തങ്ങൾ നശിപ്പിക്കാ നബിയേ, ഒന്ന് പ്രാർത്ഥിക്കൂ നബിയേ, സമ്മതം വരൂ നബിയേ. ഓ കട്ടത്തിലയിൽ എന്റെ ശബ്ദം ശവിക്കുന്ന ഉപ്പമാരെ, ലൈവായി കാണുന്ന ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, ഉമ്മമാരെ, സംസാരിക്കുന്ന എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും പറഞ്ഞുകൊണ്ട് മുത്തിനവി പറയുന്നു, എന്നെ എത്ര ശല്യപ്പെടുത്തിയാലും, എന്നെ എന്തെല്ലാം അക്രമങ്ങൾ അയച്ചു വിട്ടാലും എന്റെ പ്രാർത്ഥന ഇവിടെ ചെലവഴിക്കൂല. എന്റെ മക്കള് ഈ സിദ്ദീഖാകുന്ന ഞാനും ഇവിടെയുള്ള ഓരോരുത്തരും നാളെ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാണ് മോനെ ക്രോപ്പാക്കിയ മുടിയുമായിട്ട്. ഇനിയും നീ ഹബീബായ മുത്തുനബിയെ ധിക്കരിക്കാൻ നിനക്ക് കഴിയുമോ? നിസ്കാരം കളയാൻ കഴിയുമോ? പെങ്ങളെ ഉമ്മാനെയും ബാപ്പാനെയും ധിക്കരിച്ചുകൊണ്ട് അന്യ പുരുഷന്മാർക്ക് ചാറ്റു ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഇനിയും നീ ആ ഹബീബായ മുത്തുനബിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിന്നെക്കാൾ അതപ്പതിച്ചവരാരാണ്? റബ്ബ് ഹബീബായ മുത്തുനബിയെ സ്നേഹിക്കാനും അവിടുത്തെ പേരക്കുട്ടികളായ മക്കളായ തങ്ങന്മാരെ സ്നേഹിക്കാനും അവരെ ബറക്കത്തുകൊണ്ട് ഇരു ലോകവും രക്ഷപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കുക. തങ്ങന്മാര് വലിയ ആവശ്യം തന്നെ പറയാൻ നേടിയിട്ടാണ് പോന്നിരുന്നത്. ഒരുപാട് സൂറത്തുർ റഹ്മാനിന്റെ ആയത്ത് വിശദീകരിക്കുമ്പോൾ മറജൽ ബഹ്റൈനിൽ തഖിയാൻ എന്ന് പറയുന്ന തുറന്നുള്ള നാലാ രണ്ടായത്തുകൾ മാത്രം പറഞ്ഞ സയ്യിദന്മാർ ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു തആല അവരെ മറക്കത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവര് വൈര്യങ്ങൾ മുത്തുകളാണ്, തങ്ങന്മാർ. അല്ലാഹു ആ മുത്തുകൾ അവരെ ബറക്കത്തെടുക്കാനും അവരുടെ ജീവിതം നമുക്ക് പകർത്താനും അതോടൊപ്പം തന്നെ അവരെ കൊണ്ട് നാളെ സ്വർഗലോകത്ത് അവരെ സ്നേഹിച്ചതിന്റെ കാരണം അരുപ്പാപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അവിടുത്തെ സ്നേഹം നമുക്ക് കിട്ടാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് സമയം നീണ്ടെങ്കിൽ നിങ്ങൾ പാപ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തണം. ദുരസിലുള്ള കുട്ടികളെയും അതുപോലെ തന്നെ ഭാര്യ ഗർഭിണിയാണ്, അവർക്കൊക്കെ വേണ്ടി.